दाओ तो किंदाई मकड़ी ए नाइंटी वन अरे पाव भोजन वेंडी एंड मोड़ चावटी को नाइंटी वन ये वेंडी पूरे कष्ट ने ईर्ष्य में कैरी दिया चुदा मुझे के नोराल पार्टी में तो मात्र ने चेदी ले इन्हें कुट्टे का आरा इंडा न बन चुच्चू उंगला तो चिया डिर क्या ना मुरीगम भाई जंगलोड़ पार्ने ये पानी ना पानी दूर का तृप्ति आई मक्कले तृप्ति आई मुरीगम नोड़ पारी डामट ने तृप्ति आई इन कन्नील मनी बोली ना पोच्चो लड़ती है इंद मोले ना रेगी ना मक्कले सही चले डामटा समय ले यांग को पोना पोड़े लो कड़े लो वलचर इंद उम्ब उंगले उन्न कानी के मुरीगम भाई पारने रहे अदोंडा पड़ा एड़के विश्वना अली अब ओडी एड़ती जीप लेके चल एड़कड़ा अप्पो विश्व एल्लाम परंजदुपोले नाळत्ते बेंद निंगळेल्लाम कूडि विजयिप्पिच्चेरणम आदिम गाजड आ बॉडीक्कु मुरुगन इट्ट वेल तरा पेट्टन्न आवट्टे जिला प्रवर्तरा चेत उपते पड़ो अट्टी शव कल युवा सजीव प्रवर्तन सुरेंद्र ने तटी नाला जिला बंद राष्ट्रीय प्रवर्तन अला पणियल विशेटा और कुरगन ऐडिया नाई इवें शव तोड़े नाला पोलस वरलो पकड़ अली वाड़ा രാഘവേട്ട തിരുവനന്തപുരത്ത് നാല് തവണയാ വിളിക്കുന്നു മൂപ്പരുടെ ടെൻഷൻ ഈ ചത്തവൻ ഇനി അവരുടെ പാർട്ടിക്കാരെങ്ങാനും ആവുന്ന ചക്കന് വെച്ചത് കൊക്കുന് കൊള്ളുവോന്ന് ഏയ് അവനൊരു അഡ്രസ് ഇല്ലാത്തവനാ കോട്ടപ്പറമ്പിൽ നിന്നൊരു പെണ്ണിനെ കെട്ടി കുറച്ചു കാലം ഇവിടെ വരവും പോക്കൊക്കെ ഉണ്ടായിരുന്നേ ഉള്ളൂ ആള് പാലക്കാടിനപ്പുറത്തങ്ങാനുള്ളതാ പിന്നെ ആ ശവം ആരാ കാണാൻ പോകുന്നത് എന്തായാലും ആ മുരുകന്റെയും അവന്റെ പിള്ളേരുടെയും സഹായം നാളെ വേണം റെവല്യൂഷനുകാർ ബന്ധു പൊളിക്കാൻ ആവും പോലെ ശ്രമിക്കും ബന്ധു മുരുകൻ നടത്തി തരും അത് പറഞ്ഞാ പറഞ്ഞതാ ഈ ടൗണിൽ അതിനപ്പുറം ഒരു കളിയും നടക്കില്ല എക്സ് മേയർ സ്വാമിയുടെ ശിഷ്യനല്ലേ അവൻ ഇപ്പൊ സ്വാമി മുരുകന്റെ ശിഷ്യനാണെന്ന് പറയുന്നവൻ നല്ലത് ബോഡിക്ക് മുരുകൻ വാങ്ങിയ കാശ് കുറച്ച് കൂടുതലാട്ടോ എന്ന് പറഞ്ഞാൽ എങ്ങനെ അത്യാവശ്യത്തിനൊരു ശവം കിട്ടാൻ വേറെ എവിടെ പോകും ഇതെന്താ കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണോ കാര്യത്തിലേക്ക് വാ രാത്രി ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അവശ്യ സർവീസുകളെ ബെന്തിൽ നിന്ന് ഒഴിവാക്കിയതായും കെ എം ബി ജില്ലാ സെക്രട്ടറി ശ്രീധരൻ നമ്പ്യാർ അറിയിച്ചു പത്രവിതരണം പാൽ ആശുപത്രിയിലേക്കുള്ള വാഹനങ്ങൾ എന്നിവയും ഈ കൂട്ടത്തിൽ പെടും Yeah.
ദൈവമേ കണ്ണി ചോരയില്ലാത്തവന്മാരും എടോ ഇവരൊന്ന് എളുപ്പം മെഡിക്കൽ കോളേജിൽ എത്തിക്കണോ ജീപ്പ് എടുത്തോ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം ഒന്ന് എളുപ്പം എത്തിക്കാൻ നോക്കണോ ചെല്ലോ ഹലോ സാർ നമസ്കാരം ഞങ്ങളെ സഹായം വല്ലതും എന്നെ ഒന്ന് ഓഫീസിൽ ഇറക്കിയത് എവിടെടോ വിശ്വാ മുരുകൻ സാറിനൊന്ന് വിട്ടേക്ക് സിറ്റിയിലുണ്ട് സാർ അത്രേ അറിയൂ അയാൾക്ക് ശ്രീകൃഷ്ണന്റെ റോളല്ലേ ചരടുവലി സാർ കയറിയട്ടെ ശ്രീ മുരുകൻ ശരി സാർ ഇതും തൂക്കിട്ട് വീട് വരെ ഒരു കാര്യം ചെയ്യാം ഈ കുപ്പായം മാറ്റിട്ടെ ബാഗ് എടുത്ത് ഞാനും കൂടെ വരാം വേണ്ട ബുദ്ധിമുട്ടണ്ട ഞാൻ പൊയ്ക്കോളാം അധികം ഭാരമൊന്നുമില്ല ഇതെന്താ അച്ഛമ്മ ബന്ധുകാരെ ഇരുചക്രനെ ഒഴിവാക്കിയിട്ടുണ്ട് ആ മഹാമനസ്കഥയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കേറിക്കോളൂ കുട്ടി ഇതെന്തിനാപ്പോ ഇത് ഈ ബന്ധ് ഇതെന്തിനാണ് നമുക്കറിയില്ല എന്നുള്ളത് പോട്ടെ ആ കുട്ടികൾക്ക് അറിയില്ലല്ലോ അവരുടെ ഉള്ളിലെ മൃഗീയ വാസനകളെ പൊതുസ്ഥലത്തെ കെട്ടയിക്കാൻ അവസരം കിട്ടുന്ന ഒരു ദിവസം ഈ കത്തിക്കലും എറിഞ്ഞു തീർക്കലും കാണുമ്പോൾ നാളെ ഞാൻ അതൊന്നും ആർക്കും ആവശ്യമില്ലാത്ത മാതിരിയാ തൻ്റെ കൂടെ പോക്കറ്റിൽ നടക്കുന്ന പണം കൊണ്ടാ ഈ എറിഞ്ഞുടയ്ക്കുന്നതെല്ലാം കെട്ടിപ്പൊക്കിയത് എന്നുള്ളൊരു സാമാന്യ വിവരം അവർക്കില്ലാതെ പോയല്ലോ ഇതേ തെരുവില് 19 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും കൂടെ പങ്കെടുത്ത സമരങ്ങളുണ്ടായിട്ടുണ്ട് അത് ഈ രാജ്യത്തെ അടിമകളാക്കി ഭരിച്ച ബ്രിട്ടീഷുകാരെ കെട്ടിക്കെട്ടിക്കാനായിരുന്നു പക്ഷേ ഈ യുദ്ധം ഇതാർക്കെതിരെയാണെന്നറിയില്ല ഈ തോന്നിയാസത്തിനുള്ള ലൈസൻസിന്റെ പേരാണ് ജനാധിപത്യമെങ്കിൽ അജുമാവ ഈ നാട്ടിലത് വേണ്ട ഇവർ അർഹിക്കുന്നത് പട്ടാള ഭരണമാണ് തെമ്മാടിത്തരം കാട്ടുന്നവനെ തെരുവിലിട്ട് വെടിവെച്ച് കൊല്ലുന്ന ഭരണം എല്ലാറ്റിന് പിന്നിലെ മുരുകന്റെ കയ്യാത്രേ ഈ ഈർക്കൽ പാർട്ടിക്കാരന് വേണ്ടി അയാളെ ഈ ബന്ധം നടത്തണമെന്നും കേൾക്കണം വേണ്ട അജുമാവ അവന്റെ പേര് കേൾക്കണതേ അറപ്പാ എനിക്ക് ശിവനെ എങ്ങനെ ജന്മം കൊണ്ടു നിന്റെ അമ്മയുടെ വയറ്റിൽ ഈ കാക്കോടകൻ സൈക്കിൾ യാത്രക്കാരെ ബന്ധം ഒഴിവാക്കിട്ടില്ലേ കുട്ടിയെ വകുപ്പടിക്കണ്ട ഇറങ്ങി തള്ളാൻ പറഞ്ഞ തള്ളിയാ മതി മാറിയിങ്ങടാ മാറെ ആരെ തടയണമെന്ന് ഞാനൊന്ന് കാണട്ടെ ബന്ധിന്റെ പേര് പറഞ്ഞ നീ ഒക്കെ എന്തും ചെയ്യുന്നായോ ഉള്ള മോനെ വിജയശാന്തി എടാ സൈക്കിളിൽ ഏറെ ചെക്ക് ചെയ്തേ ഇതെന്താണിത് അയ്യോ എന്റെ കുട്ടിയെ നോവിക്കല്ലേ ചെറിയ കുട്ടികളെക്കാളും കഷ്ട ഈ അച്ഛമാവൻ കുട്ടിക്കത് പറയാ സൂര്യാ കുത്തി കയറ്റണത് കഴിഞ്ഞു അച്ഛമാവ ഭാഗ്യം ആ പോലീസ് പപ്പ അതിൽ വന്നത് എന്തിനും മടിക്കാത്ത കുറെ പിള്ളേരിറങ്ങിയിട്ടുണ്ട് ശരിയായ അനാർക്കിസ്റ്റുകൾ അവർക്കൊരു നേതാവിനെ സംഭാവന ചെയ്യാൻ ഗാന്ധി ശിഷ്യന്മാരുടെ പാരമ്പര്യമുള്ള നന്ദിയത്ത് തറവാടിന് കഴിഞ്ഞല്ലോ സുഹൃതം അല്ല ഈ സംഭവത്തിന് മുരുകനെ പഴിചാരുന്നതിൽ അർത്ഥമില്ല മോഹൻ എന്തിനവനെ ന്യായീകരിക്കുന്നത് ഈ സംഭവം മാത്രമല്ല ഇന്ന് ഈ നഗരത്തിൽ നടക്കുന്ന എല്ലാ ക്രൈമിലും അവന് പങ്കുണ്ട് ജനിച്ച ആറാം നാളെ മഞ്ഞപ്പിത്തം വന്ന് ചത്തുന്ന് കൂട്ടിയതാ മുരുക മുരുക എന്ന് വിളിച്ച് ഇവളുടെ അമ്മ നെഞ്ഞത്തടക്കി പിടിച്ച് നിലവിളിച്ച് നടന്ന ചിത്രം ഇപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട് ജീവൻ തിരിച്ചു കിട്ടിയപ്പോ ആ പേരിട്ടു സുബ്രഹ്മണ്യ ഭഗവാന്റെ പര്യായം ഇന്ന് ആ പേര് വേറെന്തെന്റെയോ പര്യായ കുറെ മുമ്പേ ശ്രമിക്കണമായിരുന്നു ആരെങ്കിലും കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോ യൂണിവേഴ്സിറ്റി ഡീബാർ ചെയ്തപ്പോ പിന്നെ ജയിൽ ശിക്ഷ അയാൾ ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിപ്പോയി ഒന്ന് ആശ്വസിപ്പിക്കാനോ കൂടെ നിൽക്കാനോ ആരുമില്ലായിരുന്നു എങ്ങനെയാ മോഹൻ ഇതൊക്കെ സംഭവിച്ചത്
കോളേജ് ലാബിൽ നിന്നും ആസിഡ് മോഷ്ടിച്ച് ആസിഡ് ബൾബ് ഉണ്ടാക്കി കൂടെ പഠിക്കുന്ന ഒരുത്തനെ എറിഞ്ഞു. ആ കുട്ടിയുടെ കണ്ണുകൾ പോയി. ഒരു സാധാരണ മനുഷ്യന് ചെയ്യാവുന്നതിൽ അപ്പുറമാണതെല്ലാം. മനക്കെട്ടി വേണം, ഒരു തികഞ്ഞ ക്രിമിനലിന്റെ മനക്കെട്ടി. ഞാനാണ് പറഞ്ഞത് ജയിലിൽ നിന്ന് വന്നപ്പോ ഈ പടി ഇനി കയറണ്ടെന്ന്. അത് നന്നാവുമെന്ന് കരുതിയായിരുന്നു. എനിക്ക് തെറ്റി, ചീത്തയാവുമായിരുന്നു. കൂടുതൽ ചീത്തയാവാനുള്ള ആവേശമാണ് അവൻ കാട്ടിയത്. ചേച്ചി, ചേച്ചി, ബന്ധിനൊരു രക്തസാക്ഷി ഉണ്ടായി എന്നറിഞ്ഞ് ഓടി വന്നാ ഞാൻ. ഈ ഒരു ചെറിയ മുറിവുള്ള അച്ഛമാവ ബാക്കിയുള്ളത് അടുത്ത ബന്ധിനെ തരാൻ വേണ്ടി മാറ്റി വെച്ചതാവും. എന്തായി കാഞ്ചനയുടെ എൻട്രൻസ് എക്സാം റിസൾട്ട് വന്നില്ലേ? ഇല്ല, ചിലപ്പോ ഇന്ന് വൈകിട്ടോടെ ട്രിവാൻഡ്രത്തുനിന്ന് വിളിച്ചേക്കും. ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. കിട്ടിയില്ലെങ്കിൽ മുരുകേട്ടൻ എന്നെ കൊല്ലും. മൂപ്പര് സ്റ്റെത്തും കോട്ടും വരെ വാങ്ങി വെച്ചിരിക്കുക അത്രേ. കണ്ടോ, മുരുകേട്ടന്റെ പേര് കേട്ടതും ചേച്ചിയുടെ മുഖം മാറി. തെറ്റുകൾ ചെയ്യുന്നുണ്ടാവാമെങ്കിലും പല കാര്യങ്ങളും എനിക്ക് മുരുകനോട് യോജിപ്പാണ്, ബഹുമാനമാണ്. ഒരുപാട് നന്മകളുണ്ട് അയാൾക്ക്. മോഹൻ, അതെല്ലാ ഗ്യാങ് ലീഡേഴ്സിന്റെയും പേരിന്റെ കൂടെ പറഞ്ഞു കേൾക്കുന്ന കഥകളാണ്. ബോധപൂർവം ജനങ്ങളുടെ സപ്പോർട്ട് പിടിക്കാൻ അവർ നടത്തുന്ന ദാനധർമ്മങ്ങളുടെ ഗ്ലോറിഫൈഡ് കഥകൾ. മറുവശത്ത് ക്രൂരമായ എന്തെല്ലാം അവർ ചെയ്യുന്നു, ചെയ്യിക്കുന്നു. ചേച്ചി വേണ്ട, ചേച്ചി എനിക്ക് സങ്കടം വരും. മുരുകേട്ടിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ എന്തൊക്കെയായാലും ആരുമില്ലാത്ത എന്റെ അമ്മയ്ക്കും എനിക്കും മുരുകേട്ടൻ ദൈവം തന്നെയാ. ഞാൻ നാളെ വരാം, പേടിക്കണ്ട. ഇനി ഇഞ്ചക്ഷൻ ഒന്നുമില്ല. എങ്ങനെ പോവും? നടക്കും. ബന്ധ് കഴിയാൻ കാത്ത് നിന്നാൽ 6 മണിയാവും. രാവിലെ 6 മണി തൊട്ട് ഹൈവേൽ കിടക്കുക, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇങ്ങനെ ബന്ധ് വരുമ്പോ മനുഷ്യൻ കുഴങ്ങി പോലെ എങ്ങാനും വരെ. ബന്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെയാ, കത്തടിച്ച് ഊരറിക. ഇതെന്താ തീ പാർട്ടിയാ? നല്ല കാര്യം. എന്ത് സ്ഥിതി? ഇതൊക്കെ വളരെ മോശമാണ് ഭായി, വളരെ പരിമിതമായ സ്റ്റോക്കേ ഉള്ളൂ. ഒരു പൊതിയൊക്കെ വേണേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പോലീസുകാരെ കൊണ്ടൊക്കെ വളരെ ഇടങ്ങാറാണ് ഭായി. വെള്ളത്തിലാണ് വില കുത്തനെ കയറ്റി. പിന്നെ പാവപ്പെട്ട ആത്മീ ഒരു വീടെങ്കിലും വലിച്ചു ജീവിച്ചു പോട്ടെ എന്ന് വിചാരിച്ചാൽ അതിനും സംഭവിക്കൂല. ബാക്കി വഴിക്ക് വന്ന വണ്ടിയിൽ 10 പെട്ടി ബ്രാൻഡി വന്നിട്ടുണ്ട്. എന്താ വേണ്ടത്? ആരാ എന്റെ ഒരാള്? റോളക്സ് പാർലേക്കുള്ള ബോട്ടിൽ ഒന്ന് 25 രൂപ വെച്ച് വാങ്ങിട്ട് വിട്ടാ മതി. അതല്ലേ, ആരാ അവിടെ ലോറി പാർക്ക് ചെയ്യുന്നത്? ദോസ്തേ, ലോറി കയറി മരിച്ച നമ്മളെ കാതറിന്റെ പെണ്ണുങ്ങൾ വന്നേനെ NTC-ക്കാര് ചില്ലറ കൊടുക്കാൻ തന്നെ കൊടുത്തിട്ടില്ല. വലിയ കഷ്ടമാണ് ടൈറ്റിലെ കാര്യം. ഞാൻ മുരുകനോട് വിവരം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. അല്ലെ, എവിടെ മുരുകൻ ഭായി? ഇന്ന് രാവിലെ മുങ്ങിയതാ. ഇനി ക്ലബിൽ കളി ഉണ്ടോന്ന് അറിയില്ല. ഞാൻ പാസായി, ഞാൻ പരീക്ഷ പാസായി. അന്നാരും അസ്കരെ പരീക്ഷിച്ചായി. ഞാൻ തെങ്ങേറ്റ കോളേജിൽ നിന്ന് റാങ്കോടെ പാസായി. കുഞ്ഞലിക്ക നമ്മളെ തെങ്ങേറ്റ യൂണിവേഴ്സിറ്റി. എന്നാ പിന്നെ ഇവിടെ കിടന്ന് തിരിഞ്ഞളിക്കാ. നീ വല്ല തെങ്ങിലും വലിഞ്ഞു കയറി പാസ്കരാ. ഒറ്റ തെങ്ങില് എന്നെ കേറ്റണില്ല വിശേഷട്ടാ. അതെന്താടാ ഇത്രയും പഠിപ്പുള്ളവരെ ഞങ്ങൾക്ക് വേണ്ടെന്നാ എല്ലാരും പറയണേ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇക്കാലത്ത് പഠിക്കാൻ പോയാലുള്ള താറാറ്. നിന്നോടല്ലേ പറഞ്ഞത് വണ്ടി അവിടെ പാർക്ക് ചെയ്തിരുന്നു. മാറ്റിടാ. എന്താ വേണ്ടത്? ബാംഗ്ലൂരിൽ നിന്നാ വരുന്നത്. മൂസ സേട്ടാണ് ഞങ്ങൾ അയച്ചത്. ഓർമ്മയില്ലെങ്കിൽ ഞാൻ പറയാം, ഇവിടെ ടൗണിൽ ഇന്ദിരാഗാന്ധി റോട്ടിലായി സേട്ടിന്റെ 1 ഏക്കറുള്ള ഒരു പ്ലോട്ടുണ്ട്. സേട്ട് ജയിലിലാവുമെന്ന് അറിഞ്ഞപ്പോ നിങ്ങളുടെ പേരിലേക്ക് അത് മാറ്റി എഴുതുന്നു. ഇപ്പൊ സേട്ടിന് ആ സ്ഥലം തിരിച്ചു വേണം. നിങ്ങളാണെങ്കിൽ കൊടുക്കില്ലെന്നും സ്ഥലം സേട്ട് വിടും, പക്ഷേ അതിന്റെ മാർക്കറ്റ് റേറ്റിന് തുല്യമായ പണം സേട്ടിന് കിട്ടണം.
അതിന്റെ ഒരു ഉറപ്പിനായി ഞങ്ങളുടെ കയ്യിൽ കുറച്ച് പേപ്പേഴ്സ് തന്നിട്ടുണ്ട്. നിങ്ങൾ അതിലൊന്ന് ഒപ്പുവെക്കണം. ഞങ്ങൾക്ക് ഇന്ന് രാത്രിനെ തിരിച്ചു പോകേണ്ടതാ. എന്താ ഒപ്പിടല്ലേ? എനിക്ക് കുറച്ച് സമയം തരണം. എനിക്ക് ഒന്ന് രണ്ട് ആളുകളെ വിളിക്കണം. പോലീസിനെ വിളിക്കരുത്. പോലീസ് ഇടപെട്ട അത് നന്നാവില്ല. മനസ്സിലായോ? ഇല്ല, അതുകൊണ്ടാണ് വിളിക്കില്ല. അങ്ങനെ വല്ല നമ്പറും കാണിച്ചാ പണി രണ്ടിന്റെ തീർത്തിട്ട് ഞങ്ങളങ്ങ് പോകും. വിളിച്ചോ. ആരെന്ന് വെച്ചാ ഹുസൈൻ പാലസോട്ടിലേക്ക് വിളിക്കേ. കേട്ടച്ചാരൻ അവിടെ കാണും. ആ പെട്ടെന്നായിക്കോട്ടെ. കേട്ടോ സ്വാമി, കാര്യങ്ങളൊക്കെ സ്വാമി അങ്ങ് ശരിപ്പെടുത്തി തന്നാ മതി. എന്താ? ഓ യെസ്. സാർ ഒരു ഫോണുണ്ട്. ആ എന്താ? എന്നതാ ഹുസൈന് ചെയ്യുന്നേ? ഇതാ മേൽസ്വാമി ഇവിടെ എന്റെ കൂടെ ഉണ്ട്, ഞാൻ കൊടുക്കാം. ആരാടോ ഹുസൈന്? അയാൾ പറയും നിങ്ങൾ ചെന്ന് വണ്ടിയിലോട്ട് കയറും. ആ ഓഹോ, ഒരു കാര്യം ചെയ്യ്, മുരുകനെ വിളിക്കേ. അതെ, അവൻ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും. താം എപ്രാളപ്പെടാരോ, മുരുകനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. ഹുസൈനെ, മുരുകനെ ഞങ്ങൾ തപ്പിയെടുക്കാം, അതുവരെ നിങ്ങളൊന്ന് പിടിച്ചു നിൽക്ക്. സ്വാമി, സേട്ടിന്റെ സ്ഥലത്ത് കെട്ടിപ്പൊക്കുന്ന 18 നില മൾട്ടിപ്ലക്സിന്റെ പണി നടക്കുക. എന്റെയും അനിയും ബോബിയുടെയും നല്ലൊരു തുക ഇതിനകം ഇറങ്ങിക്കഴിഞ്ഞു. മാർക്കറ്റ് റേറ്റ് അനുസരിച്ചുള്ള വില സേട്ടുവിന് കൊടുക്കാമെന്ന് പറഞ്ഞാലേ കോടികളാ കോടികള്. എടോ, താൻ ഈ നിലവിളി ഒന്ന് നിർത്തി മുരുകൻ ഇവിടെ ഉണ്ടോ നോക്ക്. നിനക്ക് മുരുകനെ അറിയില്ല. നിന്റെ ട്രാൻസ്പോർട്ട് കമ്പനിയുടെ ലോറിയും ബസ്സും എല്ലാം നിന്ന നിലയെ കത്തുന്ന കാഴ്ച കാണണോ? കാണിച്ചുതരാ. നീ വെറും ഉദ്യോഗസ്ഥനാണ്, ആ നിലയ്ക്ക് നിക്ക്. നിന്റെ മുതലാളിച്ച് ഉണ്ടല്ലോ, മരിച്ചുപോയി മേനോന്റെ മോള്, അവളുണ്ടോ അവിടെ? ആ കൊടുക്ക്. ആ ഇത് മുരുകനാ. കാര്യങ്ങളെല്ലാം നിന്റെ മാനേജറോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷുറൻസും പുല്ലും ഒന്നും എനിക്കറിയണ്ട. മരിച്ചത് പാളയ മാർക്കറ്റിലെ ഒരു പോട്ടറാ. ഒരു തെരുവ് വെട്ടിയല്ല നിന്റെ ലോറിക്കാർക്ക് നെഞ്ചി കെട്ടി ചളക്കാൻ. കുറച്ചുകൂടെ മാന്യമായിട്ട് പുളുത്തുകയല്ല, എന്റെ തനി സ്വരൂപം ഞാൻ പുറത്തെടുക്കും. നിനക്കെന്നെ അറിയില്ല ഈ ടൗണും. ഞാൻ പറഞ്ഞ പണം മരിച്ച ഖാദറിന്റെ വീട്ടിലെത്തിയിരിക്കണം. വെറുതെ എന്നെ വേഷം കെട്ടിക്കാൻ നിൽക്കണ്ട. മനസ്സിലായി? ആ വെക്കടി ഫോൺ. ആ മേയർ സ്വാമി വിളിച്ചിരുന്നു. മാണിജാനി ഹാജി അങ്ങോട്ടിരിക്കെ, ഞാൻ ഇവരോടൊന്ന് സംസാരിക്കട്ടെ. അറിയാം അറിയാം. നീ ആ മാലിക്കിന്റെ ഗ്രൂപ്പിലുണ്ടായിരുന്നില്ലേ, ആ കാർവാർക്കാരൻ ഒറ്റക്കയ്യൻ? അതെ. ആ വേണ്ട, എനിക്ക് വിശ്വാസമാണ്. ഇനി വല്ല പിച്ചാങ്കത്തി ഒന്നും എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ തന്നെ അത് നീ പുറത്തിറക്കില്ല. വാ ഇരിക്കേ. സേട്ടും ഹുസൈൻ ഹാജിയും തമ്മിലുള്ള പ്രശ്നം മംഗലാപുരത്തുനിന്ന് 4 ചെക്കന്മാരെ വന്ന് തീർത്തുകളയാമെന്ന് സേട്ട് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയായില്ല. കോഴിക്കോട്ട് ഞങ്ങൾ ചില റൈസ് റൂട്ട് നടക്കുകയല്ലോ. ആ ബോംബെയിലെ കളിയൊന്ന് കുറഞ്ഞപ്പോ മംഗലാപുരത്ത് കളി കൂടിയെന്ന് കേട്ടു. കാസർഗോഡ് വരെ വന്നു വയ്ക്കോ, തെറ്റില്ല. അതിനിപ്പുറം കൊട്ടേഷൻ എടുക്കാൻ വന്നാൽ ഇറച്ചിയിൽ മണ്ണ് പറ്റും. സേട്ടിന്റെ കയ്യിൽ നിന്ന് ചില്ലറ വാങ്ങി വണ്ടിയെടുത്ത് കുതിക്കുന്നതിന് മുമ്പ് നീ അത് ഓർക്കണമായിരുന്നു ഷെട്ടി. ആ വന്നതോ വന്നു, വൈകാതെ വിടാൻ നോക്ക്. പിന്നെ സേട്ടിനോട് പറ, ആളും പടയും ഇല്ലാതെ ഒറ്റയ്ക്ക് വന്ന് മുരുകനെ കാണാൻ. പറയാനുള്ളത് ഞാൻ കേൾക്കും, പിന്നെ തീരുമാനം അതെന്റേതായിരിക്കും. നീ ആരാ, പടച്ചവനോ? അതെടാ സുവർ, ഇവിടെ ഈ മണ്ണിൽ ഞാൻ പടച്ചവനാവും, ചിലപ്പോ ഇബിലീസും. മുരുകൻ ഭായി, ഞങ്ങൾ പോയിക്കോളാം. പോണം, ഇല്ലേ പാക്ക് ചെയ്യും. ഞാൻ ചാക്കിലോ പായലോ കിട്ടി പാക്ക് ചെയ്യും. സോറി ഭായ്, ഞാൻ സേട്ടനോട് അഡ്വാൻസ് ആയി കുറച്ച് പണം വാങ്ങിയിരുന്നു. പുള്ളിയോട് ഇനി എന്ത് പറയുമെന്നുള്ളൊരു ടെൻഷനേ ഉള്ളൂ. ഹുസൈൻ ഹാജിയെ കാണാൻ കഴിഞ്ഞില്ലെന്ന് പറയ്, പകരം കണ്ടത് എന്നെയാണെന്നും ഇനി കാണേണ്ടത് എന്നെ മാത്രമാണെന്നും പറഞ്ഞേക്ക്. മംഗലാപുരത്തു നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം തന്നെ അങ്ങോട്ടും ഉള്ളൂ എന്ന് സേട്ടൻ അറിയാം. ഹുസൈൻ ഭായ്, ഇവർക്ക് കുറച്ച് ചില്ലറ കൊടുത്തേക്ക്, അവർ പോകാൻ പോവാ. ചില്ലറയല്ല കൊടുക്കേണ്ടത്, നല്ല പൂച്ച. പറയുന്നത് കേട്ടാ മതി. മാണിച്ച, ഞാൻ മേയർ സാമിന്റെ അടുത്ത് കാണും, നിങ്ങൾ അങ്ങോട്ട് വാ.
ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ ചേട്ടച്ചാരും ഹുസൈൻ ഹാജിയും കൂടി വേണമെങ്കിൽ എഴുതി വെച്ചോ ഈ മുരുകൻ നാളെ ഒരു കുരിശാവും കുരിശെന്ന് പറഞ്ഞാൽ എടുത്താ പൊങ്ങാത്ത കുരിശ് നോക്കണ്ട നിങ്ങളെല്ലാം കൂടെ വളർത്തി അവനിപ്പോ കൊമ്പത്താ അവിടെ ഇരുന്നോണ്ട് അവൻ നിങ്ങളുടെയൊക്കെ തലയെ തൂറും അപ്പോഴെല്ലാം പഠിക്കൂ എടാ ബോബിയെ നീ എന്നെ കോപ്പായി പറയുന്നേ എടോബിയെ നിവൃത്തിയില്ല അതുകൊണ്ട് അവന്റെ മൂട് വാങ്ങുന്നേ ഇന്നത്തെ പ്രസംഗം തന്നെ നോക്കിയേ ഇന്നെന്തായിരുന്നു അച്ചായൻ ഹുസൈൻ ബൈക്കും ചുണയില്ലാഞ്ഞിട്ട് ഇതെന്താ നമ്മൾ കൈകാര്യം ചെയ്ത തീരയിലായിരുന്നു പത്ത് പിള്ളേർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിലേ ഇതേ പണി തന്നെ നമ്മൾ അവന്മാർ കിട്ടും കൊടുത്തേനെ ഒരു തോക്കെടുത്ത് ഇളി തിരിവി അങ്ങോട്ട് ഇറങ്ങണം അവൻ എന്നെ എർക്കുലീസോ നൂറ് പേരെ തല്ലുന്ന ഫയൽമാനോ എല്ലാരും കൂടെ അങ്ങ് പറഞ്ഞു പറഞ്ഞ് വലുതാക്കി മുരുകൻ മുരുകൻ അവന്റെ അമ്മയുടെ ബോബി നീ തൊള്ളപ്പട കൂട്ടുന്ന ഒരു എളുപ്പ വലുതൊന്നും മേയർ സ്വാമി ഓന്റെ വലങ്കി മുരുകനും വിചാരിച്ച ഈ അങ്ങാടിൽ എന്തും നടക്കും അവരും നടത്തും ഇവരൊരു രാത്രി പുലർന്നപ്പോ പൊട്ടിമുളച്ചൊന്നുമില്ല കുറെ കൊല്ലം കൊണ്ട് അവരുണ്ടാക്കിയെടുത്താണ് ഇപ്പൊ അവർ അത് പൊടിക്കാൻ പലരും ശ്രമിച്ചില്ലേ എത്ര വമ്പന്മാരെ പേരെടുത്ത് ചട്ടമ്പേൾ ഇറക്കി എന്നിട്ട് എന്തേ നിലത്ത് നിർത്തിയാ പറത്തിയിലേ അല്ല ഹുസൈനെ എടാ നമ്മള് പൈസ കൊടുത്താ പറയുന്ന ആളെ തല്ലാനും കൊല്ലാനും ആളുണ്ടാവും പക്ഷെ നമുക്കിട്ട് ചാകാൻ ഒരു പട്ടി ഉണ്ടാവോ ഇല്ല അവൻ അതുണ്ട് മുരുകന്റെ പിന്നിൽ പാളയ മാർക്കറ്റും കോട്ടപ്പുറമ മുഴുവനുണ്ട് അതൊന്നും നീ പറയുന്ന എളുപ്പത്തിലൊന്നും പൊളിക്കാനാവില്ല അത്ര ആഴത്തിൽ അതിന്റെ പേരിറങ്ങിക്കണം നമ്മളെ മരിച്ച കാദറിന്റെ പോരയില് ബസ് കമ്പനിക്ക് അവർ ഒരു 50,000 ഉറുപ്പുണ്ടെങ്കിൽ കൊടുത്തിട്ട് മുരുകമ്പായ് കമ്പനിയിൽ വിളിച്ച് ഡോസ് കൊടുത്തില്ലേ അവന്റെ കെട്ടിയോളോട് ആ പണം അനാദിയാക്കണ്ടെന്ന് പറയണം നമ്മൾ പിരിവെടുത്തു ഇതോടെ ചേർത്ത് ഏതെങ്കിലും ബാങ്കിൽ ഇടാൻ തെരയുന്നുണ്ട് രണ്ടു ദിവസം ഒന്ന് മാറി നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലല്ലോ കഞ്ചാവ് കച്ചവടക്കാരെ പോലീസ് ഓടിച്ചിട്ട് പിടിക്കുക പഹയാ അകത്തായ ആയതാ ജാമ്യം പോലും കിട്ടില്ല 10-20 വർഷം തടവും പടച്ചതപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ വേറൊരു വയ്യ എന്റെ കുട്ടികളെ പോറ്റാന് നിങ്ങൾക്കറിയോ ഞാൻ എന്റെ 12-ാം വയസ്സിൽ ഈ പാളി അങ്ങാടിയിൽ ഒരു പണി തേടി ഇറങ്ങിയപ്പോ എന്റെ അമ്മനോട് പറഞ്ഞേ മോനെ ഈ വെയിറ്റുള്ള ഒരു സാധനം തലയിൽ എടുക്കരുതെന്ന് കാരണം എന്താ ഇന്റെ വാപ്പ റംസാൻ മാസത്തിൽ കിൻഡൽ ജാക്കും കയറ്റി പോകുമ്പോ അത് വേണ്ടിയാണ് വാപ്പക്ക് വിസെറ്റ് ആയി പിന്നെ കഞ്ചാവിനേക്കാൾ വെയിറ്റുള്ള ഒരു സാധനം എന്താ നിങ്ങൾ പറ പോലീസുകാർക്ക് വേണ്ടി ഒരു വലിക്കണ്ടാന്ന് പോലീസ് ഒരു പണിയാക്കി തന്നെ നിങ്ങളെ സിറ്റി കമ്മീഷണർ അവരോട് പറഞ്ഞ ദേ രാവിലെ മുങ്ങിക്കളയത് നമുക്ക് ദാമോട്ടിന് വീടൊരു പോണം ആയിക്കോട്ടെ ആ ഗുഡ് നൈറ്റ് ഉണ്ട് ഓ ഗ്യാസ് ലൈറ്റ് ഉണ്ട് പോടാ അവിടുന്ന് എന്താ മോനിത് സുരേന്ദ്രന്റെ ശവം വിറ്റ് കിട്ടിയ കാശ വാങ്ങ ദാമുട്ടാ ജീവിച്ചിരുന്നപ്പം ആ കുട്ടികൾക്ക് അവനെ കൊണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടില്ല ഇതുകൊണ്ട് അവർക്ക് കുറച്ചു കാലം കഞ്ഞി കുടിച്ചു കിടക്കാൻ കഴിയുമെങ്കിൽ നല്ലതാ കൊന്നാ പാവം തിന്നാ തീരുവെന്നല്ലേ തീരട്ടെ പിടിക്കു ദാമുട്ടാ അല്ല വിശ്വാ ശരിക്കും സുരേന്ദ്രനെ ചാമ്പ്യതാരാ ഇയോ അതോ അലിയും കുട്ടികളോ ഒരു വാക്കിനോട് പറഞ്ഞു ഞാനും വരില്ലേ ഒരു ധൈര്യത്തിന് മുരുകേട്ടോ ഓ കുഞ്ഞലിക്ക നിങ്ങളുടെ നാക്ക് തൊള്ളയിൽ മര്യാദ ഇരിക്കണം കേട്ടോ പുക അടിച്ച് കിറങ്ങിട്ട് ആളും സ്ഥലം നോക്കാണ്ട് വല്ലതും വിളിച്ചു മോനെ ഞാനത് ചെയ്യോ കാഴ്ചക്ക് ഫിഗർ ഇല്ലെങ്കിലും ഞാനും ഒരു ദാതല്ലേ വിശ്വ അല്ലേ ഭായി നിർത്ത വരട്ടെ നമ്മോട്ട് എനിക്ക് ആ ശാരദയുടെ വീട്ടിലൊന്ന് കയറണം വരട്ടെ ഓ വാടാ വൈകുന്നേരം ഞാൻ മുതലക്കുളത്തൊന്നും തുണിയും കെട്ടും കൊണ്ട് വന്നപ്പോ കാണുന്നതാ ഈ പെണ്ണിന്റെ ഇരിപ്പ് എന്ത് ചോദിച്ചിട്ട് ഒരു മിണ്ടാട്ടോ ഇല്ല നീ തന്നെ ചോദിക്കും മോനെ ഏട്ടന്റെ കുട്ടിക്ക് എന്ത് പറ്റി പറമോളെ അയാളെ മുരുകേട്ടനെ കൊല്ലിച്ചത് അതാണോ കാര്യം അതെ ഒരാളെ കൊല്ലുന്ന അത്ര നിസ്സാരാ അതല്ലേ മോളെ അവന് കൊടുക്കാവുന്ന ഏറ്റവും ചെറിയ ശിക്ഷ നിന്നെ പോലെ തന്നെ അവളും എനിക്ക് അനിയത്തിയായിരുന്നില്ലേ നിനക്ക് ഓർമ്മയില്ലേ വാസന്തിയുടെ കല്യാണം എത്ര സന്തോഷത്തോടെ നമ്മൾ നടത്തിയത് എന്തൊക്കെ പ്രതീക്ഷകളോടെയാണ് അവരുടെ ജീവിതം തുടങ്ങിയത് കണ്ണീരൊഴിഞ്ഞ മുഖത്തോടെ പിന്നെ അവളെ നമ്മൾ കണ്ടിട്ടുണ്ടോ അതെല്ലാം ഞാൻ സഹിച്ചില്ലേ പൊറുത്തില്ലേ ഒടുവിൽ അടിവയറ്റം ചവിട്ടി കൊല്ലുപിടിച്ചത് അവനെ പിന്നെ എന്താ വേണ്ടത് എല്ലാം ശരിയാണ് പക്ഷെ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ തീർക്കാൻ തുടങ്ങിയ എന്റെ കുട്ടി ഒരുപാട് പഠിക്കാനും വായിക്കാനും തുടങ്ങിയിരിക്കുന്നു ശരിയും തെറ്റുമെല്ലാം തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ മുന്നിൽ ആദ്യം തെളിയുന്ന വലിയ തെറ്റ് ഈ ഏട്ടൻ തന്നെയാവും മുരുകൻ എന്നുള്ള പേര് ആളുകൾ പേടിയോട് പറയുന്നല്ല സ്നേഹത്തോട് വിളിക്കുന്ന കേൾക്കാൻ എനിക്കിഷ്ടം ഉവ് വിജയലക്ഷ്മി ചേച്ചിയുടെ ഗുരുസ്ഥാനം അത് തന്നെ എൻ്റെ പിറകില് മോളെ ചേച്ചി വലിയ ആളാ അറിവും പക്വതയും മനസ്സിൽ ഒരുപാട് നന്മയും ചേച്ചിക്കുണ്ട് ചേച്ചിയുടെ കണ്ണിൽ മുരുകൻ എന്നും ക്രിമിനലാ ഏട്ടന് മാറാൻ കഴിയാത്ത വിധം
ഏട്ടൻ മാറിപ്പോയി, ഇനി നന്നാവാൻ കഴിയില്ല. വേണ്ട, ഇതിങ്ങനൊരു ജന്മം. പക്ഷേ എൻ്റെ കുട്ടി ഇനി ഒരിക്കലും അതോർത്ത് വേദനിക്കരുത്. കാഞ്ചന, ആ മുരുകനും ഉണ്ടല്ലോ. ഗുഡ്, ഒരു ഹാപ്പി ന്യൂസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പം തിരുവനന്തപുരത്ത് വിജയലക്ഷ്മി ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞതാ, മെഡിക്കൽ എൻട്രൻസിൻ്റെ ലിസ്റ്റ് വന്നു, കാഞ്ചനയ്ക്ക് സെലക്ഷൻ ഉണ്ട്. അപ്പൊ മോഹൻ എന്റെ അനിയത്തി ഡോക്ടർ ആവുന്നു. അല്ല, അപ്പോ ഇതിപ്പോ എവിടെ? വിശ്വ കുഞ്ഞലിക്ക, അല്ല മോളെ, നമുക്ക് ആഘോഷിക്കണ്ടേ? എവിടെ ഈ കമുക്കുകൾ? എന്താ തന്റെ എക്സൈറ്റ്മെന്റ്? അതേടോ, ഞാൻ എക്സൈറ്റഡ് ആണ്. ഇന്ന് ഈ ലോകം ഞാൻ തല കുത്തനെ നിർത്തും.
പൗർണമി രാവിൻ മാനസം നിശാഗന്ധി പൂക്കും വേളയായ് ഓ നിശാഗന്ധി പൂക്കും വേളയായ് പിന്നെ എന്തൊക്കെയുണ്ട് മുരുകമ്പായ വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? ബഹുമനുഷ്യനെ, ഈ സഫാരി മാത്രം മാറ്റിയില്ല, എന്താടാ ദേഹം തൊട്ടി പിടിച്ചത്? ഇത് മാറ്റിയാ ഗ്ലാമർ പോയില്ലേ? നമ്മള് വലിയ വലിയ ആൾക്കാർ വെച്ചല്ലേ ഡീലിംഗ്സ്. അപ്പൊ ഈ ഡ്രസ്സിങ്ങിന് ഒരു കുളൂസ് വേണ്ടേ? അതെ, നല്ല കുളൂസാ. ഇവൻ ചേലും കൊണ്ട് ബിൽഡിംഗ് പണിക്കൊടുത്ത് കുഴിച്ചിട്ടല്ലോ, കണ്ണു വെച്ചൂല. പുത്തൻ വണ്ടി പൊക്കി ഒക്കെ ഇവനോ? ഏയ്, ഇവനിങ്ങനെ പോകുമ്പോ പണ്ട് പിന്നാലെ കൂടല്ലേ ഈ പട്ടി പൂച്ചൊക്കെ കൂടുമ്പോലെ. ഇതടിച്ചതല്ല, എനിക്കൊരാൾ തന്നതാ, പടച്ചോനാണ് സത്യം. ഞാൻ ഇങ്ങനെ പൂനെയിലെ ഒരു വഴി കൂടി ഇങ്ങനെ പോകുമ്പോ ഒരു ബെൻസ് കാർ വന്ന് ഒരൊറ്റ ബ്രേക്ക് ആണല്ലോ. അതിന്റെ അകത്തൊരു സേട്ട് പുറത്തിറങ്ങി എന്നോട് ചോദിച്ച്, മമ്മൂട്ടിയല്ലേ എന്ന്. നിനക്ക് ചേട്ട് പച്ച മലയാളത്തില്ല പൂനെയിലോ? ആ മമ്മൂട്ടിയല്ലേ സിനിമ നടൻ, മമ്മൂട്ടിയല്ലേ. ഞാൻ പറഞ്ഞ, ഏയ്, ഞാൻ മായും കുട്ടിയാന്ന്. അയാൾ വിടണ്ടേ? മമ്മൂട്ടി അല്ലെങ്കിൽ അയാളുടെ ഒരു ചായ ഉണ്ട്. ചിലരൊക്കെ മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു സൈഡ് പോസ്റ്റില് എന്നെ കണ്ട മമ്മൂട്ടിയുടെ ഒരു ചായ ഉണ്ട്. ചുരുക്കി പറഞ്ഞ ചേട്ടുന്നെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി ബിരിയാണിയും കോഴി പൊരിച്ചും ഒക്കെ തന്നു. പിന്നെതാ നിർബന്ധിച്ച് ഈ വണ്ടി ഇരിക്കുന്ന. ആ പിന്നെ പോരുമ്പോ അടുത്ത് നിന്നിട്ടിങ്ങനെ ഫോട്ടോ കുറെ. മഹാരാഷ്ട്ര പോലീസ് എത്തുമ്പോ അറിയാം വിവരം. ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ. ആ, അപ്പൊ പത്രത്തിലും വരും. ഇത് പോലീസും പട്ടാളം ഒന്നും തെരഞ്ഞു വരില്ല മൃഗം ഭായി. ഗോഡൌണാ, കമ്പനി ഗോഡൌണിന് നേരിട്ടടിച്ചതാ. വരുന്ന വഴിക്ക് മംഗലാപുരത്തിന് എഞ്ചിൻ നമ്പറും മാറ്റി. അപ്പൊ ഇനി കുറച്ചാൾ നീ ഇവിടെയൊക്കെ തന്നെ കാണുമല്ലേ? ഇവിടെ ഉണ്ടാവും. ഇത് സെയിൽ ആവുന്ന വരെ ഞാൻ ഫ്രീ ആണ്. കാണോട്ടോ. ഓ, കാണാക്ക് ബോംബെ ഹോട്ടലിൽ പോയി ഓരോ ബിരിയാണി അടിക്കാം. ഈ ആൺകുട്ടിയാണ്ട എനിക്കറിഞ്ഞൂടെ തന്നെ ബൊമ്പൈസ് ആവും. മനസ്സിലായോ? ഓ, എൻഡിസി മേനന്റെ മോളല്ലേ? അതെ. എന്താ കുട്ടിയുടെ പേര്? നന്ദിത. ഹായ് സെറീന. ഹായ്. എന്താ ഈ തടി ഒരു ദിവസം കൊണ്ട് കുറയ്ക്കാനുള്ള ശ്രമമാണോ? ഉളുക്ക് വീഴും കേട്ടോ. വയ്യടോ, ഒരു 10 കിലോ കുറയ്ക്കണമെന്ന് എല്ലാരും പറയുന്നത്. പറയുന്നവർക്ക് ഇതിന്റെ പ്രയാസം അറിയോ? ഈ സർക്കസ് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോ വിശപ്പെന്താ, ഞാൻ ഇരുന്നങ്ങ് തട്ടും. ആ, വെറുതെ അല്ല. അപ്പൊ ഡയറ്റ് കൺട്രോൾ ഇല്ലല്ലേ? എന്നിട്ടെന്തിനാ ബ്യൂട്ടി കോണ്ടസ്റ്റിന് പോകാനോ? ആഹാരം ഉപേക്ഷിച്ചുള്ള കളിക്കൊന്നും ഞാനില്ല. ഓക്കെ, ദെൻ സീ യു. ഓക്കെ, ബൈ. ഏയ്, വൈകുന്നേരത്തെ പാർട്ടിയുടെ കാര്യം? ഞാൻ എത്താം. പലർക്കും പരാതിയാ നന്ദിത ഒരിടത്തും കാണാൻ കിട്ടുന്നില്ലെന്ന്. പരാതി തീർത്തേക്കാം. ഐ എം കമിങ് ടുഡേ. ബൈ. ദാ, നീ വണ്ടി വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ.
ഞാൻ വന്നോളാം. ഡ്രൈവർ വേണം മനസ്സിലായിക്കാണോ എന്റെ വണ്ടിയിലാ കയറിയെന്ന്? മനസ്സിലായല്ലെന്താ? അല്ല പോയി നിന്റെ മാപ്പിളയോട് പറഞ്ഞാൽ? ഓ അവനൊന്നും പറയാൻ പോണില്ല, അവന് വേണ്ടത് കൊടുക്കുന്നുണ്ട് ഞാൻ. എന്ത് കൊടുക്കുന്നുണ്ട്? എങ്ങോട്ടാ? ഗസ്റ്റ് ഹൗസിലെ മുറി മടുത്തു. പിന്നെ പറ വിമൻസ് കോളേജ് റോഡായാലോ, അവിടെ ആരും കാണില്ല. ബോബിയുടെ ഇഷ്ടം ഓൺ ദ റോഡ്. പശ പശയായിട്ടൊരു മാരുതി കിടക്കണല്ലോടേ. ഉണ്ട് സർ. ഇളവുണ്ടേ? ഉണ്ട് സർ. എങ്ങനെ? താഴോട്ട് മേലോട്ട് ഇളകും സർ. അങ്ങനെ ഞാൻ പോയി നോക്കിയിട്ട് വരാം. നീയൊക്കെ ഇവിടെ നീക്കി. വണ്ടി എടുത്തോട് പോകണം. എങ്ങനെ വളിയില്ല ആളെ മനസ്സിലായില്ല കേട്ടാ. ഓളെ എന്നാ വണ്ടി വിട്ട് പോട്ട്, നമ്മളെ ആരും ഒന്ന് ഗവനിക്കണം. ആ പാട്ട് പാട്ട് വിട്ട് പോയി. എന്താ നോട്ട് ചെയ്തിട്ടുണ്ട് സാർ? നമ്പർ കോട്ടയ നീ ആര്? ഷെർലോക്ക് ഹോംസിന്റെ മച്ചമ്പിയ. പരിഹാസം അടിക്കല്ലേ, തലയിരിക്കുമ്പോ വാലാടരുത്. ഞാനിവിടെ ചോര തളച്ച് നിൽക്കുമ്പോഴാ വണ്ടി കയറാ. തലവരാ ഹലോ. ഹലോ ഡോക്ടർ സിരിക്, മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാണ്. നമ്മുടെ മേരി മാത ഹോസ്പിറ്റൽ ഡോക്ടർ മളിയമ്മാനും കൂടി നടത്തുന്നത്. ഓ ആ ശരി. എവിടെ സാർ? അപ്പുറത്തുണ്ട്. ഓക്കെ വാങ്ങോട്ടിരിക്കാം. അല്ല കഴിച്ചില്ലേ? ഹലോ ഹായ്. അവിടെ ഹായ് മേഴ്സി. ഹായ്. അറിയോ നന്ദിത, നമ്മുടെ NDC. എനിക്കറിയാം, കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. പഠിച്ചൊക്കെ പുറത്തായിരുന്നല്ലേ? ഓ ബാംഗ്ലൂരില്. ഇത്ര ചെറുപ്പത്തിൽ ഇത്രയും വലിയ കമ്പനി ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുമെന്ന് പറഞ്ഞാൽ റിയലി അപ്രീഷ്യബിൾ. ഭയങ്കര ടെൻഷനാ. കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ വെച്ച് ഞങ്ങളുടെ പാർസൽ ലോറി തട്ടി ഒരു പോർട്ട് മരിച്ചു. ഇൻഷുറൻസ് മണി കിട്ടുമോ അയാൾക്ക്? പക്ഷെ അവരുടെ ലീഡ് ഒരു ഗൂണ്ടയാത്ര. 50,000 കൊടുത്തില്ലെങ്കിൽ കുഴപ്പമുണ്ടാക്കുന്ന പറഞ്ഞ് ത്രെറ്റിൻ ചെയ്തു. കൊടുക്കാതെ നിവർത്തിയില്ലെന്ന് മാനേജറും. വാട്ട് ടു ഡു? ഓ ഈ മാതിരി ആൾക്കാരുടെ കാര്യമൊന്നും പറയണ്ടപ്പ. അവൻ്റെ ഒക്കെ താളത്തിന് നമ്മൾ തുള്ളിക്കൊള്ളണം. സരിന ദേ അവിടെ വിളിക്കുന്നു. ബാംഗ്ലൂരിൽ കടന്ന് വിലച്ച ടീമാ. എന്നെ പോലെ പാവമൊന്നുമല്ല. എന്താ പോയി? ഞാൻ വല്ല കാണിച്ചു പറിക്കാൻ കിട്ടുമെന്ന് നോക്കട്ട്. ഹുസൈൻ ഹാജി അടിച്ച് പൊളിക്കുകയാണല്ലോ. മോള് കാണും? കാണും കാണും. നീ കഴിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ. ഞാൻ കഴിക്കുന്നില്ല. രണ്ടുപേരിൽ ഒരാൾക്ക് വെളി ഉണ്ടാവുന്നത് നല്ലതാണല്ലോ. കറക്റ്റ്. നീ കഴിക്കണ്ട എന്ന് കരുതി വെളിവ് കെടുന്നവരെ കഴിക്കണമെന്ന് നിർബന്ധമില്ല. കറക്റ്റ്. ഈ രണ്ട് പേക്ക് കഴിഞ്ഞാൽ ഉടനെ ഗ്ലാസ് എറിയുന്ന കലാപരിപാടി ഇന്നുണ്ടോ? ഉണ്ടെങ്കിൽ. അല്ല പിടിക്കാൻ റെഡിയായിട്ട് അടുത്ത് തന്നെ നിൽക്കാനാ. കറക്റ്റ്. ഓ ഇവനും ഉണ്ടോ? വിളിച്ചില്ലേ കുഴപ്പമാണ്, വിളിച്ചാലും. ഞാനിപ്പോ എന്താ ചെയ്യാ? എവന്റെ കൊണ്ടെല്ലാം പല കാര്യങ്ങളും സാധിക്കണല്ലേ. വല്ലപ്പോഴും ഇത്തിരി സ്വാധീനം ചരിച്ചാ എന്ത്? അതെ മുരുകൻ പോയി. ഞാൻ പറയും എവിടെയും വിളിച്ചു. അത് ഇഷ്ടം പറ്റുന്നു. വരൂ വരൂ വാവിശ. കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിട്ട് കണ്ടില്ലെങ്കിൽ ഞാൻ വണ്ടി എടുത്ത് അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചതാ. ഇപ്പൊ എന്തായി വിശ്വ? ഞാൻ പറഞ്ഞത് എന്താ? നമ്മൾ ചെന്നില്ലെങ്കിൽ ഹുസൈൻ ഭായിക്ക് ഭയങ്കര വിഷമാവുന്നല്ലേ. നീ എന്താ പറഞ്ഞത്? വിളിച്ചില്ലെങ്കിൽ നമുക്ക് വല്ലതും തോന്നുമോ എന്നുള്ളതുകൊണ്ട് മാത്രം വിളിക്കുന്നതാന്ന്. ഈ കാണുമ്പോഴുള്ള ഷോപ്പിംഗ് മാത്രം അയക്കൊക്കെ ഉള്ളൂ എന്ന് ഇല്ലേ. നല്ല അടി കഴിക്കണ മുരുക. മുരുകന്റെ ബ്രാൻഡാ. ഹലോ ഞാനിതാ വരുന്നേ. ഓ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആചാർക്കിട്ടൊരു താങ്ങിന് ടൈം ആയതാ. ദോസ്തേ നീ ഇവിടെ നിൽക്കി, ഞാനിപ്പോ വരാം. എന്താ കേസ്? ആ മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ അല്ലേ, അയാളുടെ പേരെന്താ? ആ ഇപ്പൊ വരാം.
അയ്യോ എന്റെ പൊന്നെ, ഇത് ആരാ? ഡോക്ടർക്ക് അറിയാൻ മേലേ? ഇല്ല. മുരുകൻ? ആ കേട്ടിട്ടുണ്ട്. കേക്കാൻ ഞാൻ എന്താ പാട്ടോ? തമാശയാണ് ഡോക്ടർ സാർ. നോ പ്രോബ്ലം, ശരി കാണാ. നിക്കണം സാർ, കുറച്ച് കാലമായിട്ട് ഞാനൊന്ന് കാണുന്നതിൽ നടക്കുക. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കേൾക്കാൻ താല്പര്യമില്ലെങ്കിലും ഞാൻ പറയും. സാറിന്റെ ഉടമസ്ഥയിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, എന്താ എന്റെ പേര്? മേരിമാത. ആ, അവിടെ സ്കാനിംഗ് മെഷീൻ വന്ന ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യന്ത്രം പ്രവർത്തിക്കുന്നില്ല അല്ലേ? സർക്കാർ ആശുപത്രിയുടെ സഹായം തേടി വരുന്നവരെ നേരെ അങ്ങോട്ട് ഡയറക്ട് ചെയ്യാന്ന് കേട്ടു. ഹേ മിസ്റ്റർ, യു ആർ ക്രോസിംഗ് ദി ലിമിറ്റ്സ്. ഓ, എന്താ ചൊറിഞ്ഞു വരുന്നുണ്ടോ? എന്നിടാ മുരുക, ഇത് മതിയാക്കട. മതിയായിട്ടല്ല, തൽക്കാലം വേണമെങ്കിൽ നിർത്താം. ഒരു പണി കൊടുക്കണം. പറയുമ്പോ ദേഷ്യം തോന്നരുത്, ഇതൊരു പാർട്ടിയല്ലേ. എല്ലാവരും നന്നായി ബിഹേവ് ചെയ്താൽ എത്ര ഭംഗിയായിട്ട് നടക്കും. അയ്യോ ക്ഷമിക്കണം സാർ, ഒരു അബദ്ധം പറ്റിപ്പോയി. ഞാൻ വിട്ടോ. എന്താ ഉദ്ദേശം? നന്നായിട്ട് ബിഹേവ് ചെയ്യടാ. ഞാൻ ബിഹേവ് ചെയ്യണോ? ചെയ്യാ, ഇനി ഒന്നും നോക്കണ്ട. ഒരു ഡബിൾ ചാർജ്. സാർ ഐസ്? ഏ ഐസ് ഒന്നും ഇട്ട് ചീത്തയാക്കണ്ടോ? അല്ല, എന്തിനാ ഈ ഐസ് വാരി ഇടുന്നത്? ചീഞ്ഞു പോകാതിരിക്കാന. ആരായാൾ? ഓ, പച്ചക്കറി മാർക്കറ്റിലെ പോർട്ടേഴ്സിന്റെ നേതാവാ മുരുകൻ. ഓ, ഇവനാണ് മുരുകൻ. എന്താ ബൈക്ക്? അയ്യോ, ഷിറ്റ്, മൈ ഫുട്ട്. വാട്ട് ദി ഹെൽ ഈസ് ദിസ്? ദരീന, ഇത് ഭയങ്കര ബോറാ. ഇതുപോലുള്ളവർക്ക് വേണ്ടി ഈ പാർട്ടിയെങ്കിൽ ഇതുപോലെ മാർക്കറ്റ് പ്ലേസിലോ വല്ല ബസ്സിലോ വെച്ചാൽ മതിയായിരുന്നു. ഞങ്ങൾ ഒഴിവാക്കായിരുന്നു. മാർക്കറ്റിലാവുമ്പോ കൂടുതൽ സൗകര്യം കിട്ടും. മോള് പോരു, പിടിച്ചോ, നമുക്ക് മാർക്കറ്റിലേക്ക്. ഇത് പാർട്ടിയല്ലേ, തട്ടേൽ ബോബിയും എൻജോയ് ചെയ്യണ്ടേ. പാർട്ടിയാവുമ്പോ ഓവർ ആവണം, അതല്ലേ മദ്യ കഴിക്കുന്നത്. വല്ല വാർലി വെള്ളം കുടിച്ചാ പോരെ. മദ്യം കഴിച്ചാ മദ്യം കഴിച്ച പോലെ പെരുമാറണം. ബോബി വിട്ടോ 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 വിട്ടു നോക്കോ. എന്താ എന്താ? അതെ, ഒരു ചുവന്ന സാധനം കുട്ടിയുടെ ചന്തിയില്. അത് പോയി. ഞാൻ കരുതേ എന്താ മുരുക പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. ഒരു പ്രശ്നവും ഇല്ല, എന്തോ ഒരു പ്രശ്നം. അവളാണ് അവൾ. നന്ദിതാ മേനോൻ, NTC. അതൊരു ബസ്സല്ലേ? നാഷണൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ മുതലാളി. അവളുടെ ഒരു പൂക്കാട്ടു വഴിയിലെ ഇംഗ്ലീഷ്. അവളെ നമ്മൾ ഇനിയും കാണും. അങ്ങനെ രണ്ടു കൊമ്പന്മാരും കൂടെ അവിടെ ഒരു കലക്ക് കലക്കി. കൊള്ളാം. അവളില്ലേ ആ ഹുസൈന്റെ ഭാര്യ, അവളെന്ത് പറയുന്നു? കണ്ടില്ല. കാണാൻ നിനക്ക് ബോധം വേണ്ടേ? അല്ലേ വിശ്വ, ആ NTC ഓണറുടെ മോള്, അവൾക്കായിരുന്നു ലേശം കൂടുതൽ. പാവം കുട്ടി, അധികമായില്ലല്ലോ ഇവിടെ വന്നിട്ട്. നിങ്ങൾ ആരാണെന്നും ശരിക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. ഒരു തമാശ, അത്രയേ ഉള്ളൂ. ഹുസൈനും മാണിയും ഒക്കെ അങ്ങനെ എടുത്താ നല്ലത്. ആർക്കാ? അവർക്ക്. ആ, ഈയിടെയായി ഉറക്കം കുറവാ. സ്ലീപ്പിംഗ് പിൽസ് ഇല്ലാതെ പറ്റില്ല. അപ്പോ ഞങ്ങൾ
സ്വാമിക്കുള്ള സ്ലീപ്പിംഗ് പിൽസ് ആ പോകുന്നത്. ഈടായിട്ട് കുറച്ച് കൂടുന്നുണ്ട്. കൂട്ടും കുടുംബവും ഇല്ലാത്ത മനുഷ്യനില്ല എന്ന് കരുതി ഞാനൊന്നും പറയാത്തത്. ഇതേതായി പീൽസ്? ആ തൊപ്പി വെച്ചവന്റെ ഭാര്യയാണെന്നാണ് പറയുന്നത്. അവൻ ഈ ടി വി സീരിയൽ നിർമ്മാണമോ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കേട്ടത്. കുറച്ചായി സിറ്റി കിടന്ന് കറങ്ങുന്നു. ഒരു ദിവസം ഞാൻ ലോക്കിടും. ആ വണ്ടി ഒന്ന് സെയിലാക്കാന്ന് വെച്ചാൽ ഒരു ചെകുത്താനും വേണ്ട. എനിക്കൊരു ഐഡിയ, അത് ആംബുലൻസ് ആക്കിയാലോ. നല്ല ഐഡിയ, വന്ദു പേര് ഓടിക്കാലോ. ഇവിടെ ആണെങ്കിൽ ആഴ്ചയിൽ നാല് വന്നു. അത് ശരിയാ. താരണൂല് വൈറ്റ് ആൻഡ് വൈറ്റ് പുതിയ ഫ്രഷ് പീസാണല്ലോ. നമസ്കാരം. നമസ്കാരം. എനിക്ക് മിസ്റ്റർ മുരുകനെ ഒന്ന് കാണണം. ഞാൻ കുറച്ച് ദൂരെ നിന്നാ. വരി. എനിക്ക് മനസ്സിലായില്ല. മൂസ, മൂസ സേട്ട് എന്ന് വിളിക്കും. ഓ, മാംഗ്ലൂർ മൂസ സേട്ട്. നിങ്ങളല്ലേ മുമ്പ് പിള്ളേരെ? അതെ, അവരോടൊന്ന് പറഞ്ഞയച്ചിരുന്നു നേരിട്ട് വന്ന് മുരുകനെ. അല്ല, അങ്ങനെ വിളിക്കാലോ അല്ലേ. മുരുകനെ കാണാൻ അതിനാ വന്നത്. എന്തായി നിങ്ങളുടെ പ്രശ്നം? അതിനു മുമ്പ് എനിക്ക് ചില പഴയ കഥകൾ പറയാനുണ്ട്. എനിക്ക് താല്പര്യമില്ല. കേൾക്കണം. ഞാൻ കേട്ട മുരുകൻ ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ആളാണ്. എനിക്ക് ന്യായമല്ലാത്തൊന്നും പറയാനില്ല. ഹുസൈനോട് ഞാൻ വിട്ടുതരാൻ പറയുന്ന സ്വത്ത് മറ്റ് നിവൃത്തിയില്ലാത്ത സന്ദർഭം വന്നപ്പോൾ ഞാൻ അവൻ്റെ പേരിൽ എഴുതി വെച്ചതാണ്. ജയിലിൽ ഒരുപാട് കയറി, കേസ് നടത്താൻ ഒരുപാട് വിറ്റു, കുറേ സർക്കാർ കണ്ടെടുത്തു. എൻ്റെ സ്ഥിതി ഇന്ന് കഷ്ട. അഞ്ച് പെണ്ണും ഒരാണും, ആറ് മക്കളെ എനിക്ക്. അഞ്ചിൽ നാലെണ്ണത്തിനെ കെട്ടിച്ച് പറഞ്ഞയക്കണം. ഒരുപടി പ്രാരാബ്ദങ്ങൾ. എൻ്റെ ഡ്രൈവറായിരുന്നു ഹുസൈൻ. അവൻ്റെ കെട്ടിയോള് എൻ്റെ കുട്ടികളെ നോക്കാനും ചില്ലറ വീട് പണിക്കും. രണ്ടാളെയും ഞങ്ങൾ പോറ്റി നിക്കാകം കഴിച്ചു കൊടുത്തു. കൂടെ പിറന്ന അനിയനെ പോലെ അവനെ ഞാൻ സ്നേഹിച്ചു. കണക്ക് നോക്കാതെ കൊടുത്തു. കണക്കില്ലാതെ അവൻ എടുക്കുകയും ചെയ്തു. സാരമില്ല, ഇപ്പം ഞാൻ തിരിച്ചു ചോദിക്കുന്നത് എനിക്കാകെയുള്ള സ്വത്താ. വേറെ നിവൃത്തി എനിക്കില്ല. അവനെന്ന് ഹുസൈൻ ഹാജിയാ, വലിയ മുതലാളി. എൻ്റെ മുതലോ അതിൻ്റെ വിലയോ എനിക്ക് തിരിച്ചു തന്നാലും അവനൊരു കുഴപ്പം വരില്ല. എനിക്കാണെങ്കിൽ അതേ ഉള്ളൊരു രക്ഷ. എനിക്ക് മനസ്സിലാവുന്നു. ഞാനൊന്ന് കാണട്ടവരെ. മുരുകനെ മാത്രം വിശ്വസിച്ച് ഞാനിവിടെ തങ്ങു. വെറും കൈയോടെ മടങ്ങിപ്പോവാൻ എനിക്ക് കഴിയില്ല. ഒരുറപ്പും ഞാൻ തരില്ല. ശ്രമിക്കാം. ആദ്യം മേയർ സ്വാമി ഒന്ന് കാണണം. സ്വാമിയല്ലാതെ ഞങ്ങളെ രക്ഷിക്കാൻ വേറൊരാളില്ല. സ്വാമിയൊന്ന് മനസ്സുവെക്കണം. മുരുകനോട് ആലോചിക്കാതെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. എന്നു പറഞ്ഞ് സ്വാമി ഒഴിയരുത്. സ്വാമിയോടല്ലാതെ ഞങ്ങള് പൊയ്ക്കോടാ. ഞാൻ കൂട്ടാം. മുരുകനെ മുരുകനാക്കിയത് ആരാന്ന് ഞങ്ങൾക്കറിഞ്ഞൂടെ. ആ ആളിൻ്റെ അടുത്താ ഞാൻ സഹായം ചോദിച്ചു വന്നിരിക്കുന്നത്. മധുരമാവാലോ? ആവാം, ആവാം. സേട്ടിന് എന്തെങ്കിലും കൊടുക്കാം. നമുക്ക് ചേതമില്ലാത്തൊരു സംഖ്യ. അങ്ങനെ ഈ ഇടപാട് സ്വാമി ഉറപ്പിച്ചു തരണം. അയ്യോ, ആരെങ്കിലും വരും? ആരും വരാത്ത മുറികളുണ്ട് ഈ വീട്ടിൽ. ആഹാ, അങ്ങനെയുണ്ടോ? എവിടെ? എനിക്കൊന്ന് കാണണമല്ലോ. കാണിച്ചു തരാം. സേട്ടിന് പറയാൻ അങ്ങനെ പല കഥകളും ഉണ്ടാവും. അതെല്ലാം ചിലപ്പോൾ സത്യവുമായിരിക്കും. പക്ഷെ നമ്മളിപ്പോ ഹുസൈൻ്റെയും മാണിയുടെയും കൂടെ നിൽക്കേണ്ടത്. അവരും നമ്മളും ഈ നാട്ടിൽ തന്നെ കഴിയേണ്ടവരാ. അല്ലെങ്കിൽ തന്നെ ഈ സേട്ടുമായിട്ട് നമുക്ക് എന്ത് ബന്ധം? ഹുസൈൻ സേട്ടിനോട് ചെയ്ത അന്യായമല്ലേ സ്വാമി? ആയിരിക്കും, ആയിരിക്കും. നല്ല സ്വാമി ആണ്. എന്നാലാണ് എങ്കിലും കൂട്ടുനിൽക്കാൻ ഞങ്ങളില്ല. പിന്നെ എന്ത് ചെയ്യാൻ പോന്നു? കേക്കട്ടെ,
സേട്ടിന് ന്യായമായി കിട്ടേണ്ട ഒരു വില ആ സ്ഥലത്തിന് ഹുസൈൻ നൽകണം. നമ്മളത് വാങ്ങിച്ചു കൊടുക്കണം. നമ്മൾ എന്നെയും കൂടി ഉദ്ദേശിച്ചാണ് അങ്ങനെ പറഞ്ഞതെങ്കിൽ വേണ്ട, നിങ്ങളുടെ തീരുമാനമായി നിങ്ങൾ മുന്നോട്ട് പോവുക. സ്വാമിയുമായി വഴക്കിന് വന്നതല്ല ഞങ്ങൾ. പിന്നെ ഉപദേശം തരാനായിരിക്കും, ന്യായവും അന്യായവും എന്നെ പഠിപ്പിക്കാനായിരിക്കും. വേണ്ട, അത്രയ്ക്കൊന്നും നിങ്ങൾ വളർന്നിട്ടില്ല. നിന്നെയൊക്കെ മുന്നിൽ നിർത്തി കളിപ്പിക്കുമ്പോഴും ചരട് എന്റെ കയ്യിലാ. അത് പൊട്ടിച്ചു പോയാൽ നഷ്ടം നിനക്കൊക്കെ തന്നെയാ. വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ വേറെയും എല്ലാം ഓർക്കുന്നത് നന്ന്. വളർത്താൻ അറിയാമെങ്കിൽ കൊല്ലാനും സ്വാമിക്ക് അറിയാം. വളർത്തിയതിന്റെയും വലുതാക്കിയതിന്റെയും കഥ വിളമ്പണ്ട. ഒരുതരം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള കളിയാ ഇതുവരെ കളിച്ചത്. ലാഭം വീതിച്ചെടുത്തു പപ്പാതി. മനസ്സിലാവുന്നുണ്ട് എന്താണ് ഈ മനമാറ്റത്തിന്റെ കാരണമെന്ന്. കണ്ടു ഇറങ്ങിപ്പോയ കൂത്തിച്ചിയെ. പോവാം സ്വാമി, പക്ഷെ ഈ പിരിയലിന്റെ ആവശ്യമില്ലായിരുന്നു പിന്നീട് ഒരിക്കൽ തോന്നും. എനിക്കല്ല നിനക്കും ഇവനും. അന്ന് നിങ്ങൾ വരും ഈ കാലിൽ വീഴാൻ. വീഴുവിട, വീഴ്ത്തി ഞാൻ കാണിക്കാം. ആ കോൺഫിഡൻസ് നല്ലതാ. ആർക്കെങ്കിലും വീഴാൻ പറ്റിയ രണ്ടു ജോഡി കാലുകൾ ഞങ്ങൾക്കുണ്ട് സ്വാമി. അത് മറക്കണ്ട, നമുക്ക് കാണാം. ഞങ്ങൾ കാണിക്കും, ഒറ്റയ്ക്ക് കണ്ടാ മതി. ഹലോ വിപിൻ, ഞാൻ ബോബിയാ. എനിക്ക് ആ സിക്സ്ത് ഫ്ലോറിൽ ഒരു റൂം വേണമല്ലോ. എൻ്റെ രണ്ട് ഫ്രണ്ട്സ് ആ മുമ്പ് അവരോട് താമസിച്ചിട്ടുണ്ട്. 603 തമിഴ് പാർട്ടീസാ. എന്തോ സെൻറ്റിമെൻറ്റ്, അത് തന്നെ വേണമെന്ന്. ആ അപ്പോൾ ബുക്ക് ചെയ്തേക്ക്. ഏ ഓഹോ, മുരുകനോ? ഏത് റൂമിലാ? തനിച്ചോ? ഓ ശരി, താങ്ക് യു. മുറി റെഡി. സേട്ടിൻ്റെ മുറിയുടെ ഓപ്പോസിറ്റ് റൂം തന്നെ. പിന്നെ മുരുകൻ സേട്ടിനെ കാണാൻ അവിടെ ചെന്നിരുന്നു എന്ന്. നീ ആരെയാ വിളിച്ചേ? ഹോട്ടൽ മാനേജറെ. അവൻ അവിടെ ചെന്നിരുന്നു അല്ലേ? എല്ലാം ശരിയാക്കി കൈ കൊടുക്കാന്ന് പറയാൻ പോയതായിരിക്കും. ആ എല്ലാം ശരിയാവും ബോബി. ആ ഫോണിങ് ഇതാ. യാര്? ദൊരയാ. ആ ഞാൻ സ്വാമി. എല്ലാം റെഡിതാ. മുറി ബുക്ക് പണിയിരുക്ക്. നീ സെല്ല്. റൂമിൽ സേട്ട് തനിയെത്താൻ ഇരുക്ക്. കാലയിൽ അതേ വണ്ടിയിൽ കലമ്പിടുങ്കോ. മീതിയെല്ലാം നീ കോയമ്പത്തൂർ ചെന്ന് ചേർന്നിരുക്ക് അപ്പുറം. ശരി. ആ ദൊരൈ നല്ല പയ്യനാ. എല്ലാം ഭംഗിയായി അവൻ തീർത്തോളും. എന്നാ നിങ്ങൾ മുറിയിലേക്ക് വെക്കോ, രാവിലെ വന്നാ മതി. ഓ എന്നാ ഞങ്ങൾ ഇറങ്ങുന്നു. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചോ? അയച്ചോ സാർ. ലെഡ്ജറെല്ലാം കൊടുത്തില്ലേ? കൊടുത്തു സർ. പ്ലീസ് കം സർ. വാ. Thank you.
ഇന്നലെ രാത്രി ഒരാൾ മാത്രമേ സേട്ടിനെ കാണാൻ വന്നിട്ടുള്ളൂ. അത് പാളയം മുരുകനാണ്. ഓ, നമ്മുടെ മുരുകൻ. അവൻ എന്തിനാ ഇവിടെ കയറി വരുന്നത്? റൂം എടുത്ത ശേഷം ആകെ 3 ഫോൺ കോൾ മാത്രമാണ് അയാൾ ഈ ഹോട്ടലിൽ ചെയ്തത്. ഏതൊക്കെയാ നമ്പർ? 1 മാംഗ്ലൂരിലുള്ള വീട്ടിലേക്ക് എസ്ടിഡി, 2 ലോക്കല, 2 ഹുസൈനാജി എന്നാളുടെ നമ്പറിലേക്കാ. നമ്മുടെ ഹുസൈനാജി സാറിന് അറിയില്ല? നമ്മുടെ ഹുസൈനാജി തടിച്ച് വിശംബരോ വാ, പട്ടിയെ കൊണ്ടുവരാൻ പറഞ്ഞാടെ. ഇല്ല, പറയാം. ഛേ, പട്ടിയില്ല. താൻ തോന്നുന്നു മുമ്പേ ഇറങ്ങി പോന്നത്. താൻ ഈ വായിക്കൊള്ളാത്താൻ വരെ പട്ടി വിളിയോ? എന്തിനാ പട്ടി? താൻ തന്നെ അങ്ങ് മണത്ത് നോക്ക്, ഒന്ന് വേഗം ചെയ്യടോ. ഹുസൈൻ ഹാജിയെ കാണാനല്ലേ അയാൾ ഈ ടൗണിൽ വന്നത്? അതെ, ഞാനും സേട്ടും തമ്മിൽ ചില്ലറ ഇടപാടൊക്കെ ഉണ്ടായിരുന്നു. അതല്ല ഇന്നലെ ഭംഗിയെ പറഞ്ഞു തീർക്കുകയും ചെയ്തു. അല്ല, മറ്റേ കാര്യം കൂടെ സാറിനോട് പറ. എന്താത്? അല്ല, അത് മുരുകനായിരുന്നല്ലോ ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ മധ്യസ്ഥൻ. പക്ഷെ സേട്ട് കടുംപിടുത്തം പിടിച്ചു കളഞ്ഞു. മുരുകനില്ലാതെ പ്രശ്നം തീർക്കണമെന്ന് അത് തീരുകയും ചെയ്തു. ഈ പ്രശ്നം പ്രശ്നം എന്ന് പറഞ്ഞത് എന്തായിരുന്നു ശരിക്കും? അത് അത് മൂപ്പര് എനിക്ക് കുറച്ച് പണം തരാണ്ടായിരുന്നു. പറഞ്ഞ ഡേറ്റൊക്കെ മൂപ്പര് തന്നെ തെറ്റിച്ചു. ഇക്കുറി മൂപ്പരൊരു അവധി ചോദിച്ചു. അതിനുള്ളിൽ പണം തന്നിരിക്കുന്നു ഉറപ്പും പറഞ്ഞു. ഞാൻ സമ്മതിക്കുകയും ചെയ്തു. പാവ, ബിസിനസ്സൊക്കെ പൊളിഞ്ഞ് ഇപ്പൊ ഇത്തിരി കഷ്ടത്തിലാ. മറ്റേ കാര്യം പറ. ഏത്? എന്തിനാ വെറുതൊരു മനുഷ്യനെ ഹുസൈൻ ഹാജി? അതും അല്ല ബോബി, ആണ്. പക്ഷേ എല്ലാം കഴിഞ്ഞപ്പോ മുരുകൻ ഒരു വരവ് വന്നു എന്റെ അടുക്കലേക്ക്. അവനെ കൂട്ടാതെ തീർച്ചയാക്കി എന്റെ ദേഷ്യത്തിലായിരുന്നു വരവ്. ഞാനുള്ള സത്യങ്ങൾ പറഞ്ഞു, സേട്ട് പറഞ്ഞ കാര്യം. അവിടുന്ന് അവനൊരു പോക്കുപോയി. ഹോട്ടലിൽ ചെന്ന് സേട്ടൂനെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ടാ പോയത്. ആ, അപ്പൊ മുരുകനാണ് സേട്ടിനെ കൊന്നത്? അയ്യോ, എന്ന് ഞാൻ പറയില്ല. സംഭവിച്ച കാര്യങ്ങൾ ഞാൻ സാറിനോട് പറഞ്ഞേ ഉള്ളൂ. ശരി, നിങ്ങൾ പോയിക്കോളൂ. ശരി. മുരുകനെ ഒന്ന് വിളിപ്പിക്കണം. വിശ്വംബരം തന്നെ പോണം. ഒരു അറസ്റ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി സാർ. അതൊക്കെ ഞാൻ വേണ്ട ഇണക്ക് കൈകാര്യം ചെയ്താളാം. പോരേ. ഹലോ വിശ്വമരൻ സാർ, എന്താ സാർ പതിവില്ലാതെ മാർക്കറ്റിന്റെ അകത്ത്? ചുമ്മാടെ, നമ്മുടെ മുരുകനെ ഒന്ന് കാണണം. എന്താ സാർ കാര്യം? ചുമ്മാടെ, കമ്മീഷൻ ഓഫീസിൽ ഒന്ന് വരണം. ആ ഒരു സേട്ട് വടിയായില്ലേ, ഏതോ ഒരുത്തൻ വെടിവെച്ചില്ലേ? തന്നെയാ. നീ ഇവിടെ അങ്ങ് ഇല്ലായിരുന്നേ, അപ്പൊ നീ അറിഞ്ഞില്ലേ കാര്യങ്ങൾ? അല്ല സാർ, അതിനെന്തിനാണ് മുരുകനെ കാണുന്നത്? എടേ ചുമ്മാ, കമ്മീഷൻ ഒന്ന് കാണേ, നീ ഒന്ന് വിളി. സാർ എന്താ? എന്താ വിശ്വംബരം സാറേ? നമുക്കൊന്ന് കമ്മീഷൻ ഓഫീസ് വരെ പോയിട്ട് വരാടേ. ചുമ്മാ എളുപ്പം വരാം, വണ്ടി ഇരിക്കല്ലേ, ഞാൻ കൊണ്ടുവിടാം. ഞാനിതാ വരുന്നു. ഓ ശരി. ആ, കൊണ്ടുപോയിക്കോ. പക്ഷെ അതുപോലെ തന്നെ ഇങ്ങ് തിരിച്ചയക്കണം. മുരുകന്റെ ശരീരത്തെങ്ങാനും ആരുടെയെങ്കിലും കൈ തട്ടി എന്നറിഞ്ഞാൽ ഓരോരുത്തരുടെയും വീടും കുടുംബവും ഒക്കെ ഞങ്ങൾക്കറിയാം. അറിയാത്തത് തപ്പിയെടുക്കും, എന്നിട്ടങ്ങ് വരും. വന്നാൽ ഒരുത്തനെയും വിടാതെ പണി തരും. മറക്കണ്ട, മുരുകനെയാണ് കൊണ്ടുപോകുന്നത്. നീ എന്തരുടെ ഇരിപ്പ്? പക്ഷെ അങ്ങനെയാണ് പറയായിരുന്നു. ദോസ്തേ പോയിട്ട് വരാം. ഞാൻ വണ്ടി കൊണ്ടങ്ങേ. ഞാൻ ഹോട്ടലിൽ പോയി സേട്ടിനെ കണ്ടിരുന്നു. സത്യമാണ്, ആകെ തകർന്ന മനുഷ്യനെ കണ്ടെന്ന് ആശ്വസിപ്പിക്കാൻ അതിനാ ഞാൻ പോയത്. അല്ലാതെ കൊല്ലാനല്ല. തന്നെ എനിക്കറിയില്ലടോ, ഞാൻ പറഞ്ഞില്ലേ ആ ബോബിയും ഹുസൈനും കൂടി എനിക്ക് തന്ന പിക്ചർ, അത് തന്നോട് പറഞ്ഞേ ഉള്ളൂ. സേട്ടിനെ കൊന്നാൽ എല്ലാം അതോടെ തീരുമെന്ന് കരുതിയവർക്ക് തെറ്റി. ഞാൻ പോകുന്നു സാർ. ഇന്നൊരു കളിയുണ്ട്, ചിലരെയൊക്കെ കളി പഠിപ്പിക്കാൻ ഒരു കളി. സൂക്ഷിക്കണം, നിന്റെ ശത്രുക്കളുടെ എണ്ണം കൂടുന്നു. ഇവളുടെ ഭർത്താവിന് ഇവളെ വേണ്ടേ? അവൻ വരാമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞു. ഒരു പെണ്ണിനെ കൊല്ലാൻ വയ്യ എനിക്ക്. അതെനിക്ക് വിട്, ഇവളെ പെണ്ണിന്റെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റില്ല. യക്ഷി, ചോര ഊറ്റി കുടിക്കുന്ന യക്ഷിയായ ഇനം. കൊല്ലുന്നെങ്കിൽ തന്നെ ഇവക്ക് വേണ്ടി ചിലവാക്കാൻ ബുള്ളറ്റ് ഇല്ല, അത് ഇവൾ അർഹിക്കുന്നില്ല. അയ്യേ, എന്തിനാ വെറുതെ ബുള്ളറ്റ് കളയുന്നത്? പോടാ, ഒരിടിയൊന്നും പോരാ. നീ ബെറ്റിലുണ്ടോ?
രണ്ട് ചെവിയും കൂടെ ചേർത്തത് ഇങ്ങനെ തട്ട് ഫിനിഷ്. മുരുകൻ ഭായി, ദാ പറഞ്ഞ പേപ്പറെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മുരുകൻ പറഞ്ഞ തുക സേട്ടുവിന്റെ കുടുംബത്തിന് പറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ കൊടുത്തോളാം ഇതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ദാ അഡ്വക്കേറ്റ് തന്നെ പ്രിപ്പയർ ചെയ്ത പേപ്പറാണ്. വക്കീലേ, എല്ലാം പ്രോപ്പർ ആണല്ലോ, എല്ലാം ചവിട്ട് തനിക്കായിരിക്കും. ഒരു ലൂപ്പ് ഹോളുമില്ല, ഞാൻ ഗ്യാരണ്ടി. എന്നാൽ ഹുസൈൻ, ബിബിയും വിളിച്ചോണ്ട് പോ. ദോസ്തേ, ഇത് മംഗലാപുരത്ത് എത്തിക്കണം, സേട്ടിന്റെ വീട്ടിൽ. ശരി. എന്റെ മോളെ, ആഭ്യന്തര സി എമ്മിന്റെ കയ്യില. മൂപ്പറുടെ സ്വഭാവം നിനക്കറിയോ, ചില സമയത്ത് മഹാമൊഷട. ഒരു കാര്യം ചെന്ന് പറഞ്ഞ അങ്കിൾ, ഞാനിപ്പോ മന്ത്രി നമ്പ്യരെ കാണാനല്ല വന്നത്. അതുകൊണ്ട് എനിക്ക് അതിന്റെ ടെക്നിക്കാലിറ്റീസ് ഒന്നും അറിയണ്ട. ഞാൻ എന്റെ വല്യമാനോടെ ചോദിക്കുന്നത്, ഇവിടുത്തെ കമ്മീഷണറെ മാറ്റി പകരം ആ ജെ മോഹൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? സേ യെസ് ഓർ നോ. സർ, അവനെ കൊണ്ട് സഹിക്കാൻ മേലാതായിരിക്കുക. പോലീസുകാർ വരെ അവന് സൈഡാ. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയിലും അവന് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഞാൻ കേട്ടു. പറ്റില്ലെങ്കിൽ പറ അങ്കിൾ, ഞാൻ പോകും ട്രിവാൻഡ്രത്ത്. എത്ര പണം വേണമെങ്കിലും ചെലവെയ്യും. ഇനി ആരുടെങ്കിലും കാല് പിടിക്കണമെങ്കിൽ അതിനും ഐ എം റെഡി. വേണ്ട, നീ എവിടെയും പോകണ്ട. സി എം ഓർഡർ ഇട്ടു. ജയമോഹൻ ഐ പി എസ് ഏറ്റവും അടുത്ത ദിവസം ഇവിടെ ചാർജ് എടുക്കുന്നു, സിറ്റി പോലീസ് കമ്മീഷണറായിട്ട്. ഇതുവരെ ജയമോഹൻ സാർ തിങ്കളാഴ്ച ജോയിൻ ചെയ്യുന്നായിരുന്നു മെസ്സേജ്. ആ, ഞാൻ ഇത്തിരി നേരത്തെ പോന്നു. ഇയാൾ ഇവിടെ ഒന്നും കൊടുത്തല്ലോ. എന്തരാണ് ഷാപ്പാടിന്റെ ഗുണങ്ങൾ തന്നെ. മിസ്റ്റർ വിശ്വംഭരൻ സർ, മൂസ സൈഡ് മർഡർ വിത്തിൻ നോ ടൈം ആ കേസ് വേൽ എന്റെ ടേബിളിൽ എത്തണം. യു ഗോട്ട് ഇറ്റ് സർ? ദൻ ഡു ഇറ്റ് മാം. വൺ മോർ തിങ്, സിറ്റിയിലെ മുഴുവൻ സ്റ്റേഷനിലെ ഇൻസ്പെക്ടേഴ്സിനെ എനിക്ക് കാണണം. ഐ മീൻ ആൻ ഒഫീഷ്യൽ മീറ്റിംഗ്. സെൻഡ് ദ മെസ്സേജ്. ക്വിക്ക് മാൻ, ക്വിക്ക്.
What a nonsense is this? Mr. Vishwambaran, നഗരത്തിന്റെ നേവലുള്ള ഹോട്ടലിൽ ഒരാൾ കൊല ചെയ്യപ്പെട്ടത് ദിവസങ്ങൾ കഴിഞ്ഞു. കൊല്ലപ്പെട്ടത് മാംഗ്ലൂർ ബേസ് ചെയ്ത് സ്മഗ്ലിംഗ് ആക്ടിവിറ്റീസ് നടത്തിപ്പോകുന്ന ഒരു ക്രിമിനൽ. കേസ് അന്വേഷിച്ചത് സിറ്റി പോലീസ് കമ്മീഷണർ. ഒരു സ്റ്റെപ്പ് നോട്ട് ഇവിടെ സിംഗിൾ സ്റ്റെപ്പ് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോയിട്ടില്ല. പറയൂ വിശ്വംഭരൻ. മുരുകനെ കമ്മീഷൻ വിളിച്ച് ചോദ്യം ചെയ്തിരുന്നു. അല്ല സർ, സത്യം പുറത്തു കൊണ്ടുവരാൻ മുകളിലുള്ളവർക്ക് താല്പര്യമില്ലായിരുന്നു. സീനിയേഴ്സിനെ കുറ്റപ്പെടുത്തുകയല്ല, സത്യം അതായിരുന്നു സർ. FIR-ൽ സംഭവം നടന്ന ഹോട്ടൽ മുറിയിൽ കൊല്ലപ്പെട്ട മൂസാസേനെ കാണാമെന്ന ഏക വിസിറ്ററെ കുറിച്ച് വ്യക്തമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അയാളെ ഒരു നെയിം സേക്കിന് ക്വസ്റ്റ്യൻ ചെയ്യാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാം സർ, മുരുകനെ കമ്മീഷണർ വിളിപ്പിച്ചിരുന്നു. പക്ഷേ മുരുകനെ അത് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. മുരുകന്റെ ക്യാരക്ടർ വെച്ച് അയാൾ അങ്ങനെ ഒരു മർഡർ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. തന്നെയുമല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മർഡർ നടന്ന സമയവും മുരുകൻ ഹോട്ടൽ വന്ന ടൈമും രണ്ടും രണ്ടാണ്. പിന്നെ കൊല്ലാൻ തക്കവണ്ണമുള്ള വൈരാഗ്യമൊന്നും ഈ സേട്ടും മുരുകനും തമ്മിലില്ല എന്നുള്ളതും. പിന്നെ മുരുകന്റെ മുരുകൻ ഒരിക്കലും ചെയ്യേണ്ട കാര്യമില്ല. മുരുകൻ 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 കുറെ നേരമായി നിങ്ങൾ ആരാവൻ? പാളയമുരുകൻ. പാളയമുരുകൻ? പാളയത്തൊരു മുരുകനോ? മുരുകൻ പഴനിയിലല്ലോ. അല്ല, എന്റെ അറിവ് അങ്ങനെയാ. ഇത് വേറെ സർ, സിറ്റിയിൽ ഒരുപാട് കോൺടാക്ട്സ് ഉള്ള നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് നല്ല ടേംസിലാണ്. നോൺസെൻസ്. ഈ പറഞ്ഞതിന് ഫസ്റ്റ് അക്യൂസ് ആയിട്ട് ചാർജ് ഷീറ്റ് എഴുതണമായിരുന്നു, എന്നിട്ട് അവനെ പൊക്കി അകത്തിടണമായിരുന്നു. എന്തുകൊണ്ട് ചെയ്തില്ല? ദാറ്റ്സ് വാട്ട് മൈ ക്വസ്റ്റ്യൻ. അത് എളുപ്പമല്ല സർ. ബോയ് സർ, മുരുകൻ എന്ന ഗാംഗ് ലീഡർ വളർത്തി വലുതാക്കിയതിൽ പോലീസിനും പങ്കുണ്ട്. ഈ ആറ്റിറ്റ്യൂഡാണ് അവൻ ഇത്രയും ശക്തനാക്കിയത്. വിശ്വംഭരൻ, ഐ ഫീൽ അഷേംഡ്. നിങ്ങളെ പോലുള്ള എന്റെ കൊളീഗ്സിനെ കുറിച്ച് ഓർത്ത് എനിക്ക് ലജ്ജ തോന്നുന്നു. ഒരു പീറ വാടകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടറിലെ പോലീസുകാർക്ക് ഭയമാണത്രേ. വീട്ടിൽ ചെന്ന് ട്രൗസേഴ്സ് അഴിച്ച് നട്ടല്ലാണെന്ന് പരിശോധിക്കേ, അവിടെ വാല് പിടിച്ചിട്ടുണ്ടോന്ന്. ഉണ്ടാവും. ഇവിടെ ചാർജ് എടുക്കാൻ വരും മുമ്പ് തന്നെ അവന്റെ പേരെന്റെ കാതിലെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടു ദിവസം മുമ്പ് ഞാൻ എത്തിയതും. ഒരു മണിക്കൂർ മുമ്പെങ്കിലും ആ ജോലി തീർക്കാൻ. എനിക്ക് ആ പേര് മാച്ചു കളയണം. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആദരവോടെ അവന്റെ പേരുച്ചിരിക്കുന്ന നാണക്കേട് ഇന്നത്തോടെ തീരണം. അവനെ ഞാൻ കാണാൻ പോകുന്നു. അവന്റെ അമ്മ അവനെ മുലപ്പാൽ കൊടുത്തന്നാണോ വളർത്തിയെന്ന് ഇന്നറിയാം. Come on, come with me. അവന്റെ ഒരു സഫാരി ഷൂട്ട്. നീ എന്താ അവിടെ ചെയ്യുന്നേ? ഞാൻ ഒന്നും ചെയ്യുന്നില്ല സർ. വാ. ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഇതാ കിട്ടുക. അപ്പൊ പിന്നെ എന്തെങ്കിലും ചെയ്താലോ? ഓഹോ, നീ അത്ര സ്ട്രോങ്ങാ? എന്താ സാർ പ്രശ്നം? അയ്യോ, ഒന്നുമില്ല ഏട്ടാ. ഞാനിങ്ങനെ നല്ല ക്യാബേജ് വാങ്ങാന്നിരി തോരമയ്ക്കാനേ. പുതിയ കമ്മീഷണർ ചാർജ് എടുത്തു പറഞ്ഞു. എങ്ങനെ അറിഞ്ഞു? തലസ്ഥാനത്ത് നിന്ന് ഫാക്സ് വന്നോ? അതോ CM നേരിട്ട്? ഞങ്ങളൊക്കെ ഈ നാട്ടുകാരല്ലേ സാർ, അറിയാൻ താല്പര്യമുള്ള കാര്യങ്ങൾ അറിയാൻ എന്താ പാട്? ആ, നിനക്കൊക്കെ ഒന്നിനും ഒരു പാടില്ല എന്ന് ഞാൻ അറിഞ്ഞു. പട്ടി കഴുവറ മോനെ. എവരടാ മുരുകൻ? പറടാ മുരുകൻ എവിടെ? ഞാൻ ഇവിടെ ഉണ്ട് സാർ. വെൽക്കം ജയമോഹൻ IPS. എനിക്കറിയാം, ഡിപ്പാർട്ട്മെന്റിലെ സഹജീവികൾ ആദരവോടെ ആംഗ്രി മോഹൻ എന്ന് വിളിക്കുന്ന രക്തത്തിലെ ക്രോമസോമുകൾക്ക് ഉശിരിന്റെ ചുവപ്പ് കൂടിയ ധീരൻ, മിടുക്കൻ. ഞങ്ങൾ പാളയത്തുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ നരിമാർക്ക്. പറയൂ സാർ,
എന്താണാവോ ഈ വഴിക്ക്? ചുമ്മാ തമ്പുരാനെ ഒന്ന് മുഖം കാണിക്കാം. അയ്യോ, എന്നെ കാണാൻ ഇവിടം വരെ വന്ന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പറഞ്ഞാ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അയ്യോ, അതൊക്കെ വലിയ ബുദ്ധിമുട്ടാവില്ലേ? ബുദ്ധിമുട്ടുന്ന ചിലപ്പോഴൊക്കെ എനിക്ക് ഇഷ്ടമാണ് സാർ. അതും സാറിനെ പോലെ ഓഫീസറെ കാണാനാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. കേട്ട കഥകളിൽ ഒരു രൂപമല്ലല്ലോ നിനക്ക്. കേട്ടത് മാത്രമാണ് ശരിയെന്നുള്ള ധാരണ തെറ്റല്ലേ? ചിലതെല്ലാം കണ്ടു തന്നെ അറിയണം. അതിനാടാ ഞാൻ വന്നത്, കണ്ടറിയാൻ. ഈ ധൃതിയുടെ ആവശ്യമില്ലായിരുന്നു, നമുക്ക് സമയം ഒരുപാടുണ്ടല്ലോ. ഇല്ലടാ കഴുവേറി, നിനക്കിനി സമയമില്ല. പുറത്ത് ജീപ്പുണ്ട്, പോയി കയറ്. വേണ്ട, ഈ പോലീസ് ഭാഷ വേണ്ട. ആ ഭാഷയിൽ സംസാരിച്ചാ മുരുകൻ എങ്ങോട്ടും വരില്ല. നീ വരണമെന്നില്ല, നിന്നെ ഞാൻ കൊണ്ടുപോകും. അത് വെറുതെയാണ് മിസ്റ്റർ കമ്മീഷണർ. മുരുകന് സ്വയം തോന്നിയാ മുരുകൻ വരും, അല്ലെങ്കിൽ മുരുകനെ ഇളക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് നിങ്ങൾ ഒരാൾക്ക്. പുറത്ത് കാവൽ നിൽക്കുന്ന പോലീസുകാരുടെ സഹായം തരണം. അല്ലെങ്കിൽ ഒരുത്തന്റെ സഹായം എനിക്ക് ആവശ്യമില്ല, നിന്നെ കൊണ്ടുപോവാൻ ഞാൻ മതി. ശ്രമിച്ചു നോക്കാം. പരാജയപ്പെട്ട നാറും. ഇത് മാർക്കറ്റാ, പിള്ളേര് കൂവും. യൂണിഫോം ഇട്ട പോലീസുകാരനെ ഞാൻ തല്ലാറില്ല, എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. യൂണിഫോം ഊരിയ നീ എന്നെ പുളുത്തോടാ, എന്നാ ഒന്ന് പുളുത്തി കാണിക്കടാ പുല്ലേ. ഇതെന്റെ തട്ടകമാണ്, ഇവിടെ എനിക്ക് ബലം കൂടും. തിണ്ണം എടുക്കുന്ന കൂട്ടിക്കോ. ഇപ്പൊ തിരിച്ചു പോയ വലിയ നാണക്കേടില്ലാതെ കഴിക്കാം. പോയിക്കണ്ടോ, ഞാൻ പിന്നെ വന്ന് കണ്ടോളാം. വേണ്ടടാ പുല്ലേ, നിന്നെയും കൊണ്ടല്ലാതെ ജീവനോടെ ഞാൻ ഈ മാർക്കറ്റിന് പുറത്തു പോകില്ല. ചാവാ ഞാൻ തയ്യാറടാ, പക്ഷെ അതിനു മുമ്പ് ഞാൻ ശ്രമിക്കും നിന്നെ വീഴ്ത്താൻ. എനിക്ക് ഇഷ്ടമായി. ഇത്രയും കാലത്തിനിടയ്ക്ക് കാക്കിയിട്ടൊരു ആൺകുട്ടിയെ കണ്ടു. ഞാൻ തോറ്റിരിക്കുന്നു, കാരണം നിങ്ങൾ തോൽക്കാൻ പാടില്ല. നിങ്ങൾ തോറ്റാൽ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ മുറയിൽ തോറ്റുപോകും. ഞാൻ കൂടെ വരാം. Good!
നോ മുറിവ് അത്ര ഡീപ്പ് അല്ല സാർ. മാർക്കറ്റിൽ പോർട്ടർമാർ ഉപയോഗിക്കുന്ന ഒരുതരം ഹൂക്കുണ്ട്, അത് വെച്ചാണ് സാർ കയറി കാണുന്നുണ്ടെങ്കിൽ. ഇപ്പൊ ഒരു മയക്കത്തിലാണ്, ഞാൻ വിളിക്കാം സാർ. നോ ലെറ്റ് ഹിം റെസ്റ്റ്, ഐ ആം ഓൺ ദ വേ ടു കാസർഗോഡ്. പിന്നെ അയാളുടെ ഒരു ക്യാരക്ടർ അറിയാവുന്നതുകൊണ്ടാ ആരെങ്കിലും വേണോ അടുത്ത്. അങ്ങനെ കിടക്കാനൊന്നും അയാൾ തയ്യാറാവില്ല. വീട്ടിൽ നിന്നും അമ്മ വന്നിട്ടുണ്ട്, പിന്നെ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം സാർ. ഗുഡ് സാർ. എത്ര പേരെ ചെലവിടെല്ലാം തപ്പിയാലും അവൻ എനിക്ക് കിട്ടിയിരിക്കണം. കണ്ടില്ല കിട്ടിയില്ല എന്ന എക്സ്ക്യൂസ് എന്നോട് അവർ പറയരുത്. യു ഗെറ്റ് മീ സാർ. കുത്തിയവനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്, അച്ഛനാണ് വിശ്വം വരെ പൊക്കിയിരിക്കും അവനെ. സാർ റെസ്റ്റെടുക്കണം, ഇത് ജോലിയാവും. എന്നെ ആരും കുത്തിയിട്ടില്ല, എനിക്ക് വേണ്ടത് മുരുകനെയാണ്. പാസ് മേ ഓവർ ടോൾ സ്റ്റേഷൻസ്. ഞാൻ ഓഫീസിലേക്കാണ് പോകുന്നത്, അവനെ അവിടെ എത്തിച്ചിരിക്കണം. ഈ സിറ്റിയിൽ കാക്കിയിട്ട് ക്ഷൗരം നടത്തണമെന്ന് കഴിയുന്നില്ലെങ്കിൽ എനിക്കത് പറയണം. എല്ലാം വിത്തിൻ നോ ടൈം, വിത്തിൻ നോ ടൈം നടക്കണം, നടത്തണം. ക്യുക്ക് മാൻ ക്യുക്ക്. യെസ് സർ. പറയണ്ടോ? പിന്നെ കൂത്ത് കാണാൻ കഴുവറ മക്കൾ ഇവിടെ കൂടിയിരിക്കുന്നത്, തല്ലി ഓടിക്കണോ? അവന്റെ അമ്മയുടെ പേരെടുക്കാൻ വന്നു. I'm sorry. അങ്ങനെ സംഭവിച്ചതിൽ ഐ ഫീൽ റിയലി സോറി. ഹോസ്പിറ്റലിൽ നിങ്ങൾ അധികം നേരം കിടക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു. വരാമെന്ന് പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കുന്നു. മൂസാസേട്ടിനെ കൊന്നാരാണെന്ന് ഇവൻ പറയും. പറയണം, അല്ല പറയിക്കണം. മുരുകൻ എന്ന ഗുണ്ടാദേതാവ് ഈ മുറി വിട്ട് പുറത്തു പോകരുത്. പോകുന്നെങ്കിൽ അത് വെറും മുരുകനായിട്ടായിരിക്കണം, വെറും സാധാ മുരുകൻ. ഇടിയണോ? ഇടിച്ചവന്റെ പരിപ്പെടുക്കണോ? കഴിയില്ല സാർ. ഐ ആം ആസ്കിംഗ് ടു യു, കാൻ യു ഹിയർ മീ? എടോ എടുത്തിട്ട് ചളുക്കാൻ. നിർബന്ധിക്കരുത്, സോറി സാർ. വൈ വൈ നോട്ട്? എന്തുകൊണ്ട് കഴിയില്ല? പേടി? പേടിയാണ് അവനെ. അതെ സാർ, വീട്ടിൽ കിടക്കുന്ന ഭാര്യയെ മക്കളെയും കുറിച്ച് ഓർത്ത് പേടി, സ്വന്തം ജീവനെ കുറിച്ച് ഓർത്ത് പേടി. സത്യമാണ് സാർ, മുരുകനെ തുടങ്ങി എല്ലാവർക്കും പേടി. എങ്കിൽ കളഞ്ഞിട്ട് പോടോ. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ മാസാമാസം എണ്ണി മേടിച്ചുകൊണ്ട് ഞണ്ണുന്നുണ്ടല്ലോ. അത് സർക്കാർ തരുന്നേ സ്ലാഞ്ചാൻ അല്ല. സാർ ചെറുപ്പമാണ്. മതി, ഇയാൾ തൊലിക്കുന്ന എനിക്കറിയാം. എനിക്കറിയാണോ? എനിക്ക് ശരിക്കറിയാവുന്ന പണിയത്. പറടാ പറടാ, ആരാടാ മൂസാസേട്ടനെ കൊന്നത്? അല്ലാന്ന് പറഞ്ഞാലും ആണെന്ന് പറഞ്ഞാലും ഇടിയല്ലേ. എങ്കിൽ ആദ്യം ഇടി നടക്കട്ടെ. പറടാ, ആരാടാ കൊന്നത് പറയാൻ. പറടാ പറയാൻ. നിർത്തം. ഇതൊരു തരം വില കുറഞ്ഞ ആവേശമാണ്, ചീപ്പ് ഈഗോ. ഇത് നിങ്ങൾക്ക് ചേർന്നതല്ല. ആ തിച്ചു പൊട്ടിക്കാണ് പൊണ്ണി തുന്നിക്കെട്ട്.
The accused should execute a bond for 50,000 rupees. And two sureties should also execute bonds for like amounts. The accused should appear before the investigating officer between 10 a.m. and 5 p.m. on alternative days. Bail is granted to the accused on the above said conditions. Kittira, yami kitti. Mari. ഏതാടാ ഈ വക്കീല് നമ്മുടെ മേനോനെന്ത് പറ്റി പറയാം വാ വാ ഇത് കമാൻ മൂസാസേട്ടന്റെ മോനെ വാപ്പ പറഞ്ഞു എനിക്കറിയാം അന്ന് രാത്രിയില് അവസാനമായിട്ട് വാപ്പ എന്നെ വിളിച്ചപ്പോ നിങ്ങളെ പറ്റി ഒരുപാട് പറഞ്ഞു ഹോട്ടൽ മുറിയിൽ നിങ്ങൾ വന്നിട്ട് പറഞ്ഞ കാര്യങ്ങള് കൊടുത്ത ധൈര്യം പിന്നെ മോനെ നമ്മുടെ പ്രശ്നമൊക്കെ തീരുമെന്ന് വലിയ കോൺഫിഡൻസിലാ പറഞ്ഞത് ആ നിങ്ങള് വാപ്പയെ കൊന്നൊന്നും പറഞ്ഞ് പോലീസ് കേസെടുത്തു എന്ന് കേട്ടപ്പോ ഞാൻ ഓടി വരികയായിരുന്നു വാപ്പയുടെ കേസെല്ലാം നോക്കി നടത്തുന്ന വക്കീലിനെ അറേഞ്ച് ചെയ്തു അത്രയെങ്കിലും നന്ദി കാണിച്ചില്ലെങ്കിൽ ദൈവം വെറുക്കൂല നല്ല മനുഷ്യനാന്ന് തോന്നിയിരുന്നു സേട്ട് ഇതുപോലൊരു മിടുക്കൻ മകൻ കൂടി മൂപ്പർക്കുണ്ടെങ്കിൽ അത് ചെയ്ത പുണ്യം എന്താ നിന്റെ പരിപാടി അവർ പണം തന്ന് സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞ ദിവസം എടുത്തു അത് കിട്ടിയിട്ട് പോണം എന്താവശ്യം ഉണ്ടെങ്കിലും അറിയിക്കാൻ മടിക്കരുത് വരും കണ്ടിട്ടേ പോവും വരട്ടെ ബെയില് കിട്ടി സാറേ ഇറങ്ങിയ വേഗത്തിൽ തിരിച്ചു കയറ്റാനും എനിക്കറിയാം നിന്റെ പുറകെയുണ്ട് ഞാനും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും ജാതകപ്രകാരം എനിക്ക് രാജയോഗം ഉണ്ടെന്നാണ് അകമ്പടി സേവിക്കാൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവൻ ഉണ്ടെങ്കിൽ ഇത് രാജയോഗം വേറെ വിശേഷമൊന്നുമില്ലോ പോട്ടെ ഇഡിയൻ സാറേ May I come in, sir? Get in. Vado. Njan avante charitram padikkayirunnu. His story. Strange. Very strange. School final exam. State-il 9th rank-il pass aayirunnu. College-il both in studies and extracurricular activities-il. Number 1 aayirunnavan oru gangster leader-ayi maariya. Interesting story. Avan valannu poyi. Avan ethire kalikkan. നമ്മൾ സ്ട്രാറ്റജി മാറ്റണം രാവണനാവൻ 20 കൈകളുള്ളവൻ അത് ഓരോന്നായി വെട്ടണം എന്തായത് എന്റെ അന്വേഷണം സർ ആ രക്തസാക്ഷി സുരേന്ദ്രന് കെ എം പി എന്ന പാർട്ടിയുമായിട്ട് യാതൊരു വിധ ബന്ധങ്ങളില്ല അവരൊരു ഫ്രോഡാ കോട്ടപ്പുറമ്പിൽ കരിക്കച്ചവടം ചെയ്തിരുന്ന ദാമുവിന്റെ മകളമ്മ കെട്ടി മുരുകനാണ് നടത്തിയത് രണ്ടു കുട്ടികൾ ജനിച്ച ശേഷം അവനവളെ കൊന്നു ആ കേസ് കോടതി തള്ളിക്കളഞ്ഞു അന്ന് മുരുകൻ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു അവനെ കൊല്ലുവെന്ന് മുരുകൻ ഡയറക്റ്റ് ആയിട്ട് ചെയ്തിരിക്കണമെന്നില്ല അവന്റെ പിള്ളേര് പോക്കണം നിന്റെ അമ്മോ നിങ്ങളെ
ഞാൻ പരിപാടി എടുത്തി സാർ ഇതെന്നെ തപ്പിച്ചൊക്കെയൊന്നും ഉള്ളിൻ്റെ അടുത്തില്ല ഒന്നുമില്ല സാർ അപ്പൊ അതിനല്ലേ അലി ജോസ് തമ്പി ശ്രീനി ഈ നാലു പേരെ എനിക്കൊന്ന് കാണണല്ലോ വെറുതെ കാണാനാണ് സാർ അല്ലടോ ഒരു പാർട്ടിക്ക് ക്ഷണിക്കാൻ ശരി ഞാൻ കാണിച്ചു തരാം എന്താ സാറെ ഒരു ടേബിൾ ഇരിക്കുന്നോ ടേബിൾ എന്താ അങ്ങനെ ഒരു പോലീസോ പാളയത്തുകാർ പോലീസ് കളിക്കണ്ട മുരുകമ്പരി സ്ഥലത്തിൽ വെച്ച് ഞാനില്ലേ ഇവിടെ എന്താ പ്രശ്നം പ്രശ്നം എന്താണെന്ന് നിനക്ക് അറിയണോ നാല് അറിഞ്ഞിരിക്കട്ടെ കരിക്കാരൻ ദാമുവിന്റെ മകളെ കെട്ടിയ സുരേന്ദ്രനെ കൊന്നതിന് ഇവർ അറസ്റ്റ് ചെയ്തിരിക്കെ അതാണ് പ്രശ്നം മുരുകമ്പായി വന്നിട്ട് കൊണ്ടേ പോരെ സാർ മുരുകമ്പായും കൊണ്ടുപോയി വരും ഞങ്ങൾ വരാം സമയമാകുമ്പോ ഒന്ന് വരട്ടെ നമുക്കൊരു വഴി ഉണ്ടാക്ക പോലീസുകാർ കൊണ്ടുപോയി തൂക്കിക്കൊല്ലൊന്നില്ലല്ലോ അതല്ല പറഞ്ഞു മുരുകമ്പായി വന്ന് അവരെ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവരൂലേ അല്ലെ ഇവരെന്താ പോലീസ് സ്റ്റേഷൻ കാണാത്ത കുട്ടികളെച്ചാ കൊലപാതക കേസാ ജാമ്യം കിട്ടുമോ ഹോ സോറി അവിടുന്ന് അത് ഇയ്യ തീരുമാനിക്ക അപ്പൊ നിങ്ങളെ ബേജാറാക്കാൻ ഓരോന്ന് പറയണ്ട് പോടാ അവിടുന്ന് അല്ല ഇയ്യ രണ്ട് ജഡ്ജിയാ നിയമം പറയാന് ബാടുവ ജാമ്യം കിട്ടലല്ല നമ്മൾ പോയി എടുക്കല മുരുകമ്പായി കമ്മീഷണർ മുരുകമ്പായിയുടെ പേര് പറയുക പല വിദ്യയും നോക്കി മിണ്ടിയില്ല ആരും തല്ലും കുത്തും വല്ലാണ്ടായപ്പോ സമ്മതിച്ചു പിന്നെ എന്തിനാ കൊന്നേന്നായി അവനുമായിട്ടുള്ള പഴയ വഴക്ക കാരണമെന്ന് പറഞ്ഞു മുരുകൻ നിങ്ങളെ ചതിച്ചു എന്ന് എല്ലാവരും പറയുന്നത് അങ്ങനെ തോന്നിയുടാ മുരുകമ്പായി ഇത് നിങ്ങളുടെ കുട്ടികളാണ് പറയുന്ന പന്നിയോട് പറയട്ടെന്ന് എന്റെ പേര് പറയാറുന്നില്ലടാ ഇപ്പൊ നാല് കുടുംബങ്ങളിൽ കരച്ചിൽ നിന്നിട്ടില്ല ഞാനകത്തായാൽ അത് നിങ്ങൾ കുറച്ചുപേർക്ക് മാത്രമല്ലേ എന്താ വിശോട്ടായി പറയുന്നത് കൂടി അഞ്ചോ പത്തോ കൊല്ലം അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് എത്തില്ലേ തെറ്റിപ്പോയടാ ചില കണക്ക് കൂട്ടൽ ധൈര്യം വിടണ്ട ഞാനുണ്ട് ഏത് വക്കീലിനെ വേണമെങ്കിൽ കൊണ്ടുവരും എത്ര പണം വേണമെങ്കിലും എറിയും ആരെ ഇതിൻ്റെ അകത്ത് കിടത്തില്ല ഞാൻ മുരുകേട്ടൻ്റെ കൂടെ നിൽക്കേണ്ട അവസരത്തിൽ ഇതിനകത്ത് കുടുങ്ങിപ്പോയെന്നുള്ള ഒറ്റ വിഷമയുണ്ട് ഇതിൻ്റെ മുന്നിൽ ഈ സ്നേഹത്തിന്റെ മുന്നിലെ മുരുകൻ തോൽക്കൂ അതവനും അറിയാം കമ്മീഷണർ ജയമോഹന എടോ പയ്യൻ നിന്റെ വാപ്പയും ഹുസൈൻ ഹാജിയും തമ്മിൽ ആ സ്ഥലത്തെ ചൊല്ലി മുമ്പുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല അറിയേണ്ട കാര്യമില്ല ഇപ്പോ ആ സ്ഥലം എന്റെ പേരിലാ മനസ്സിലായോ ഇപ്പോ അതിന്റെ ഉടമസ്ഥൻ ഞാനാ എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല ഹുസൈൻ സൈൻ ചെയ്തെന്ന ലീഗൽ വാലിഡിറ്റി ഉള്ള പേപ്പേഴ്സ് എന്റെ കയ്യിലുണ്ട് അതിൽ എനിക്ക് തരേണ്ട എമൗണ്ടിനെ കുറിച്ചും അത് തന്നു തീർക്കേണ്ട ലാസ്റ്റ് ഡേറ്റിനെ കുറിച്ചും വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് സ്വാമി ഇന്നിവിടെ വെച്ച് കമാലിന്റെ പണം നൽകാമെന്ന് ബോബി വിളിച്ച് പറഞ്ഞിട്ടാ ഞാൻ കമാലുമായി എത്തിയത് ഇപ്പോ എന്താ ഇങ്ങനെ സ്ട്രേഞ്ച് ആയിട്ട് അല്ല ബോബി എവിടെ ബോബി ഒരിടത്തിരുന്ന് രൂപ അടിച്ചുകൊണ്ടിരിക്കുക കൊടുക്കാനുള്ളത് തികഞ്ഞ അവനിങ് എത്തും എന്താ മിസ്റ്റർ കളിയാക്കാണോ അല്ലോ അല്ല മോളെ ഞങ്ങൾക്ക് ആരും പറഞ്ഞതാ നല്ല ചൂടോടെ 500 ഗാന്ധിക്കെട്ട് കൊണ്ടുപോവാ കുറച്ച് വെയിറ്റ് ചെയ്യും ഇതൊക്കെ ഒരു തമാശയല്ലേ കുട്ടി മോനെ നീ ആ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് കാണിക്ക് ഞാനൊന്ന് നോക്കട്ടെ അതിന്റെ ലീഗൽ വാലിഡിറ്റി അത്യാവശ്യ നിയമമൊക്കെ എനിക്കും അറിയാം ഒറിജിനൽ ആണല്ലേ അതെ ഇതിന്റെ
കോപ്പി എടുത്തിട്ടുണ്ടോ? ഇല്ല. No! Swami! Cheat! You bloody cheat! തീർന്നില്ലേ? ഇനി എന്ത് കാണിച്ച് ഭയപ്പെടുത്തും ഹുസൈനെ? മോള് ഈ പയ്യനെ വിളിച്ചോണ്ട് പോ. എടാ കൊച്ചനെ, ഇനി നിന്നെ ഈ ടൗണിൽ കണ്ടുപോകരുത്. പോടാ പോ. സ്വാമി, ആ പേപ്പേഴ്സിൽ ഹുസൈനെ കൊണ്ട് ഒപ്പിടിച്ചെന്ന ഒരാൾ എനിക്കുണ്ട്. മുരുകൻ ഭായ്, ഞാൻ ഭായിയെ കണ്ടോളാം. കണ്ടാൽ ഒന്നും സംഭവിക്കില്ല. അവന്റെ മുരുകൻ ഭായ്, പോടാ. മിസ്റ്റർ സ്വാമി, നിങ്ങൾ ജയിച്ചു എന്ന് കരുതണ്ട. യു വിൽ പേ ഫോർ ദിസ്. എന്തൊക്കെ ജഗപുകയായിരുന്നു! ഇവിടത്തെ കമ്മീഷണറെ കൊച്ചിക്ക് തട്ടുന്നു, തിരുവനന്തപുരത്തുനിന്ന് നരിമോഹൻ എങ്ങോട്ട് ചാടിക്കുന്നു, ആനമയിലൊട്ടകം ജാഡ്പോട്ട്, മുരുകമ്പായിനെ മൂക്കിന്റെ ഉള്ളിൽ കൂടി വലിച്ച് ചെവിന്റെ ഉള്ളിൽ കൂടി പുറത്തെടുക്കും, പാളയം മാർക്കറ്റ് കമ്മീഷണർ ഉഴുതുമറിച്ച് പയറുതടും. ഓഹോ, എന്താ എന്റെ പൊന്നാരേടത്തിയെ, ഇപ്പൊ ഇങ്ങോട്ട് തന്നെ വരണ്ടി വന്നോ? അമ്മാവ് മന്ത്രി അനന്തരവൾക്ക് കൊണ്ടു കൊടുത്ത ഇരുതല മൂർച്ചയുള്ള കത്തി കമ്മീഷണർ ഓഫീസിൽ ഇരിപ്പുണ്ടല്ലോ. ജയ്മോഹൻ, ചെന്ന് പറ സ്വാമിയും കൂട്ടരും കാണിച്ച തോന്നിയാസത്തെ കുറിച്ച്. വിശ്വട്ടാ, ഞാനും തന്നത്. നിന്നെയാണ് ആദ്യം ചവിട്ടേണ്ടത്. ആ ഡോക്യുമെന്റ്സിന്റെ ഒറിജിനൽ മുഴുവൻ അവന്മാർക്ക് കീറിക്കളാൻ കൊണ്ട് കൊടുത്തിട്ട് കൂടെ കൂട്ടിയതോ മുസ്സാമ്പി തൊലി വളിച്ച പോലുള്ള ഒരു പെണ്ണിനെ. എന്റെ തെറ്റാണ്, അവര് വിശ്വസിച്ചത് എന്റെ തെറ്റ്. മുരുകൻ ഇൻവോൾവ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് കമാലിനോട് പറഞ്ഞതും അതും എനിക്ക് പറ്റിയ തെറ്റ്. ആ എക്സ്മേർ സ്വാമി, അയാൾ ഇത്ര ഫ്രോഡാണെന്ന് ഞാൻ കരുതിയില്ല. ഇനി റിപ്പന്റൻസിന്റെ ഒന്നും ആവശ്യമില്ല. നിന്റെ അനാവശ്യമായ ഗൈഡൻസ് അതാ ഈ പാവം പയ്യനെ കുളത്തിലിറക്കിയത്. മനുഷ്യരെ മെഷർ ചെയ്യാൻ നിന്റെ ക്ലാസ് ഉപയോഗിക്കുന്ന സ്കെയില് തെറ്റാ. എല്ലാം ഒരുതരം സ്റ്റുപ്പിഡ് പ്രൊജുഡിസ് വെച്ചാണല്ലോ കാണുന്നത്. നീ വളർന്നതും കണ്ടു ശീലിച്ചമായ ചുറ്റുപാടുകളിലെ സൂപ്പർഫിഷ്യൽ സോഫിസ്റ്റിക്കേഷന്റെ ഇൻഫ്ലുവൻസ് അതാ നിന്റെ ഏറ്റവും വലിയ തെറ്റ്. മുരുകമ്പായി, എന്താടാ നന്ദിതയെ മാത്രം കുറ്റം പറയരുത്. എന്റെ നന്മ മാത്രമേ നന്ദിത ആഗ്രഹിച്ചിരുന്നുള്ളൂ. ഞാനാണ് വിട്ടിത്തൊക്കെ കാണിച്ചത്. എല്ലാം കളഞ്ഞു കുളിച്ചിട്ട് വെറും കൈയോടെ തിരിച്ചു പോകുന്ന കാര്യം ചിന്തിക്കാൻ കൂടി വയ്യ. അവിടെ ഉമ്മയും പെങ്ങന്മാരും അവരൊക്കെ എന്റെ വരവും കാത്തിരിക്കാം. പിന്നെ കടക്കാരും. ആരെയും കൊല്ലാനുള്ള ധൈര്യം എനിക്കില്ല. അതുകൊണ്ടാ. അല്ലെങ്കിൽ എന്റെ വാപ്പയെ കൊന്നവരു മുമ്പിൽ ഒരു ഇഡിയറ്റിനെ പോലെ. പണം കിട്ടിയിട്ട് സുഖിക്കാനല്ല, വാപ്പയുടെ കടങ്ങൾ വീട്ടണം. പെങ്ങന്മാരെ അന്തസ്സായിട്ട് പറഞ്ഞയക്കണം. കമാലിനെ രക്ഷിക്കാൻ ഇനി മുരുകന് മാത്രമേ കഴിയൂ. എന്നോടുള്ള വിരോധം കൊണ്ട് അത് ചെയ്യാതിരിക്കരുത്. ആ ഹുസൈന്റെ കെട്ടിയോള് തുണിയടിച്ച് കളവനെ വീഴ്ത്തി. പിന്നെ നല്ലൊരു സംഖ്യവന്മാരുണ്ട് തള്ളിക്കാണും. ആ ക്ലാപ്പൻ സ്വാമിയെ നോക്കുന്നു കാണണം. സ്വാമി, കളി നമ്മൾ ഒരുമിച്ച് പലതും കളിച്ചിട്ടുണ്ട്. പക്ഷെ പലതന്തൊക്കെ പറഞ്ഞവന്റെ കളി നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഇപ്പോഴാ മനസ്സിലായത്. ആ പാവം പയ്യൻ എല്ലാവരുടെ കൂടി ചേർന്ന് കൊടുത്തു അല്ലേ? നിന്നെ ആരാടാ ഇങ്ങോട്ട് വിളിച്ചത്? ഞങ്ങൾ അങ്ങനെ ക്ഷണക്കത്ത് കൈപ്പറ്റിയിട്ടൊന്നുമല്ല. ചില സ്ഥലങ്ങളിൽ ചെല്ലാ അങ്ങനെ വലിഞ്ഞു കയറി വന്ന കിട്ടുന്നത് മേടിച്ച് കെട്ടേണ്ടി വരും. തൊഴിച്ച കണ്ടില്ലോ. മുരുക, മര്യാദയ്ക്ക് ഇവനെ വിളിച്ചോണ്ട് പോ. രണ്ടു കൂട്ടർക്കും അതാ നല്ലത്. സ്വാമി, ഈ മണ്ണിലേക്ക് അടിച്ചു കയറുന്ന കോൺക്രീറ്റ് പില്ലർ ഉണ്ടല്ലോ, അതവിടെ ഉറക്കണമെങ്കിൽ ഈ നിൽക്കുന്ന ചെറ്റകൾ നിങ്ങളോട് കൊന്നില്ല ഒരു മനുഷ്യനെ. അയാളുടെ കുടുംബത്തിന് ഈ മണ്ണിന്റെ വില കൊടുക്കണം. നിങ്ങൾ കീറിയറിഞ്ഞ കുറെ കടലാസുകൾ മാത്രമാണ്, അതുകൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല. ഇത് മുരുകനാ പറയുന്നത്. മേയർ സ്വാമിക്ക് അറിയാലോ മുരുകനെ. എടാ, നിനക്കും എനിക്കും ഈ പട്ടണത്തിലുള്ള മേൽവിലാസം രണ്ടും രണ്ടാ. മേയർ സ്വാമി എന്നുള്ള പേരിന് എന്നും ഒരു വിലയുണ്ട്. കൂലിത്തല്ലുകാരുടെയും ചുമട്ടുകാരുടെ ഇടയിലല്ല, ഈ സൊസൈറ്റിയിലെ അപ്പർ ക്ലാസിന്റെ ഇടയിൽ. പോലീസ് റെക്കോർഡുകളിൽ ചുവന്ന മഷി കൊണ്ട് എഴുതപ്പെട്ട ഗുണ്ടാ നേതാവിന്റെ പേര് നിന്റേതാ. പാളയം ചന്തയ്ക്ക് പുറത്തൊരു കോടതിയുണ്ട്, നിയമമുണ്ട്. നീ അതിനു മുകളിലൊന്നും വളർന്നിട്ടില്ല. അതോർത്തോ, അങ്ങാടിയിലെ 5 രൂപയ്ക്ക് പേനാക്കത്തി കിട്ടും. അത് പള്ളക്ക് കയറ്റി 4 തിരിതിരിച്ച ഏത് അപ്പർ ക്ലാസ് കൊടലും പുറത്ത് ചാടും. പാളയം ചന്തയ്ക്ക് പുറത്തുള്ള ഒരു കോടതിയെ സ്വാമിക്ക് അറിയൂ? കണ്ണൂർ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള വേറൊരു വലിയ കെട്ടിടമുണ്ട്. കേട്ടിട്ടുണ്ടോ? കിടന്നിട്ടോളാം ഞാൻ. നീ ദയവ് ചെയ്ത് വേഗം പോ. ആ കമ്മീഷൻ ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. അയാൾ കാരണം കിട്ടാൻ കാത്തിരിക്കയാണ്. നീ ഞാൻ പറയുന്ന കേക്ക് പറ. വിശ്വാ, നീ തൊന്നോടൊക്കെ വിളിച്ചോണ്ട് പോ. ചുമ്മാ അയാൾ വരട്ടെ. വരുന്ന കൊലക്കയറി കൊണ്ടല്ലോ വന്നോണ്ടോ തൂക്കാൻ. വിശ്വാടേ, നീ ഒന്ന് പറ. സാർ പോ. ശരി. മുരുക, നീ വണ്ടി കയറി. പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാനുള്ള സമയമല്ലത്. പുറത്തുണ്ടാവണം, എങ്കിലേ കാര്യങ്ങൾ നടക്കൂ. ദോസ്താ പറയുന്നത്. വാ സ്വാമി. മുരുക, വണ്ടി കയറാനാ പറഞ്ഞ. ചെല്ലു മുരുക. വിശ്വ വിളിച്ചോണ്ട് പോടേ. കമ്മീഷണർ ജയമോഹൻ, അവനും ഇവനും തമ്മിൽ കളിക്കട്ടെ. ജയമോഹന് ചാൻസസ് കിട്ടണം, ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം.
റെഡിയല്ലേ? അതെ, കാർ ഇപ്പോഴത്തും എല്ലാം പറഞ്ഞ പോലെ YMC റോഡ് അത് ബ്ലോക്ക് ചെയ്യണം. ഓക്കെ ഓക്കെ. ആദ്യം വെട്ടിമാറ്റേണ്ട മുരുകന്റെ ബലമുള്ള വലം കൈ, ദ എക്സ്ട്രാ സ്ട്രോങ് റൈറ്റ് ഹാൻഡ്. യു ഗോട്ട് ഇറ്റ് സർ. മുരുകൻ എന്ന ഗ്രഹത്തിന് ചുറ്റും കറങ്ങാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട പാവം ഉപഗ്രഹം. മുരുകന്റെ ഗ്ലാമർ ഉയർത്താൻ വേണ്ടി നീ തല്ലു കൊള്ളുന്നു, കൊടുക്കുന്നു. മുരുകനെ പാളയം മുരുകനാക്കിയത് എക്സ് മേയർ സ്വാമിയാണെന്ന് നാട്ടുകാർ പറയും, ഞാൻ പറയില്ല. കാരണം അതിൻ്റെ പിന്നിൽ നിന്റെ ചങ്കൂറ്റവും കൈക്കെടുത്തുമാണ് ഉള്ളതെന്ന് എനിക്കറിയാം. നീ സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു കൊടുക്കുന്നവനാണ്. ഒരു ബോൺ ഓഫനായ നിന്റെ ഏക വീക്ക്നെസ് സ്നേഹമാണ്. അവനത് തരുന്നെന്ന് ഭാവിക്കുന്നു, നിന്നെ ആയുധമാക്കി ഉപയോഗിക്കുന്നു. നിർത്തിക്കൂടെ വിശ്വ, നീ തയ്യാറാണെങ്കിൽ പറ. ഇനിയുള്ള കാലം അന്തസ്സോടെ തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കിത്തരും. സത്യമാണോ സാർ? ഒരു ജീവിതം കിട്ടുമെങ്കിൽ എല്ലാം വെച്ച് കെട്ടി സാർ പറയുന്ന പോലെ അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് വയ്യ സാർ, ഈ കൂലിത്തല്ലുകാരൻ്റെ വേഷം എനിക്ക് മടുത്തു എന്നും പറഞ്ഞ് ഞാൻ ആ കാലിലേക്ക് സാഷ്ടാംഗം വീഴും എന്ന് കരുതിയ കമ്മീഷണർ ജയമോഹൻ സാറിന്റെ ബുദ്ധിശക്തിയോട് എനിക്ക് സഹതാപം തോന്നുന്നു. സാർ പറഞ്ഞത് സത്യമാ, വിശ്വൻ അനാഥന. പക്ഷേ പിറന്നത് ഏതെങ്കിലും ഒരു തന്തയ്ക്കാണ് എന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്ന ഒരു ക്യാരക്ടർ എനിക്കുണ്ട്. അത് മാറ്റാൻ പറയില്ല സാറേ. മുരുകൻ എന്ന ഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞില്ലേ? ശരിയാണ്, പക്ഷേ അതിനു ചുറ്റും കറങ്ങാനുള്ള യോഗ്യത ഇല്ലാത്തവനാണ് സാറേ ഞാൻ. അതൊന്നും പറഞ്ഞാൽ സാറിന് മനസ്സിലാവില്ല. ഏതെങ്കിലും ഒരു ഗട്ടറിൽ, അല്ലെങ്കിൽ പുഴയിലോ കടലിലോ, അറിയില്ല. നിന്റെ അനാഥപ്രേതം കിടക്കുന്ന കാഴ്ചയും എനിക്ക് തന്നെ കാണേണ്ടി വരുമല്ലോ എന്റെ ദോസ്ത് വിശ്വ. ഹാ, തീർച്ചയായും അങ്ങനെ തന്നെയായിരിക്കും അവസാനം. പക്ഷേ അന്ന് ആ ശവത്തിന്റെ മുഖത്തേക്ക് സാർ ഒന്ന് സൂക്ഷിച്ചു നോക്കണം. കരഞ്ഞ് ചത്തവന്റെ മുഖമായിരിക്കില്ല അത്. നഷ്ടബോധവും ദുഃഖവും അവിടെ കാണില്ല. കൊള്ളാം കൊള്ളാം, നീ ഒരു കവിയാകേണ്ടതായിരുന്നു. നമുക്കിനിയും സംസാരിക്കാം, ഞാൻ വരാം, സമയം കിട്ടും. അവന് ഭക്ഷണം കൊടുക്കരുത് സാർ.
വെള്ളം പോലും സർ ഉറങ്ങാൻ സമയിക്കരുത് സർ മനസ്സിലായോ യെസ് സർ ഹലോ ആ മേയർ സ്വാമി ഉവ ഉണ്ട് ഞാൻ ഏതന്നെ എനിക്ക് വിടു സ്വാമി ഇവിടെ ഞാനോ നീയോ ഒരാൾ മതി അത് നമുക്ക് തീരുമാനിക്കാം ഒരു മറ്റടത്തെ കമ്മീഷണർ നിങ്ങൾ കൈയൊന്ന് കെട്ടിയിട്ടുണ്ട് ഒടിവത്ര സാരില്ല എന്നാ പറഞ്ഞു പുറത്തിറങ്ങി നീ ഞങ്ങൾ സ്ലാഞ്ചിക്കളെ എന്ന് പറഞ്ഞല്ലോടാ വാട ഉണ്ടാക്ക് ഉണ്ടാക്കുകയല്ല ദോസ്തിന്റെ കൈ ഓടിച്ചെന്നിട്ട് കൈ ചവിട്ടി പറിക്കും ഞാൻ ഇങ്ങു വാ പറിക്കാൻ നിക്ക് പറയടാ നിനക്ക് പിന്നെ ഏത് കൈ വേണം എടാ കമ്മീഷണർ സാർ അല്ല ഇത് ചെയ്തത് നീ കാര്യം അറിയാതെ വെറുതെ ഉള്ളല്ലേ ഇങ്ങനെ ശരീരത്തിൽ തൊട്ടിന് പോലും ഇല്ല ഞാൻ പറയുന്ന കേക്ക് പറഞ്ഞാൽ അവന്റെ തലേ കയറില്ല ഈ എടുത്തു ചേട്ടാണ് നിന്റെ ജീവിതം തൊലച്ചത് ഈ ഉപദേശിക്കല്ലേ ജീവിതം ഉണ്ടാക്കാൻ കൂടെ നിൽക്കുന്നവർക്ക് കിട്ടുമ്പോ നിനക്ക് ഏശുന്നുണ്ടല്ലടാ ഒതുക്കാൻ ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ നിന്റെ ശിങ്ങിടിൽ ഓരോന്നിനെ ഞാൻ ഒതുക്കി പൂട്ടും വല്ലാത്തൊരിടങ്ങേറാണ് ഭായിമാരെ നിങ്ങൾ കണ്ടില്ലേ പോലീസ് വണ്ടി മാർക്കറ്റിന് പഠിക്കാൻ തന്നെ കിടക്കണേ പുതിയ കമ്മീഷണർ വന്നതിന്റെ ചില പരിപാടിയാ സാധനം എത്ര ഉണ്ടാവും സാധനത്തെ കൃത്യം നോക്കൊന്നും എനിക്കറിയില്ല ഞാൻ സ്റ്റോക്ക് ഉള്ള മുഴുവൻ എടുത്താണ്ട് തരാം പൈസക്ക് ആവശ്യണ്ടേ പെണ്ണുകൾക്കും കുട്ടികൾക്കും മാറി മാറി നിക്കടാണ് ഒന്നാറ് സാറുമാർ എന്നെ പ്രാവശ്യം വിടണം ഇപ്പോ ഞാൻ ചെയ്യില്ല കുട്ടികളെ പോലെ ലേറ്റാണ് കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല മോളെ അതിന്റെ കരച്ചില് സമാധാനിപ്പിക്കാൻ പലതും പറഞ്ഞു നോക്കി കേക്കണില്ല അതുകൊണ്ടാ ഞാൻ കാഞ്ചനെ അങ്ങോട്ട് പറഞ്ഞയച്ചത് അമിനുമാ കരയാതിരിക്കൂമ്മ എല്ലാം ശരിയാക്കാം ഈ അഞ്ച് പള്ളം നിറയ്ക്കാനാ മോളെ ആ മനുഷ്യൻ ഈ അലാക്കിന്റെ കച്ചവടം ചെയ്യണത് കൊണ്ടുപോയ പോലെ പോലീസുകാർ തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ മോള് കണ്ടോ വിഷം വാങ്ങി തിന്ന് ചാവും ഞാൻ എന്റെ കുട്ടിയോളൂ ചേച്ചി പുതുതായി വന്നിട്ടുള്ള കമ്മീഷണർ ഉണ്ടല്ലോ ജയമോഹൻ അയാൾക്ക് മുരുകേട്ടനോട് ദേഷ്യ അതിന്റെ അണി കാണിക്കുന്നില്ല അവനെ സ്നേഹിക്കുന്നവര് മുഴുവൻ അവൻ കാരണം വേദനിക്കും അങ്ങനെ ഒരു ജന്മം അവന്റേത് ചേച്ചി ഇപ്പോഴെങ്കിലും മുരുകേട്ടനോടുള്ള ദേഷ്യം നിർത്തുവോ എത്ര തവണ മുരുകേട്ടൻ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞാലിക്കോട് ഇത് നിർത്താൻ കേൾക്കാത്തതിന് Thank you.
നീ പാവാ കുട്ടി, നിനക്കൊന്നും മനസ്സിലാവില്ല. ശാരദേടത്തി ഇവരെ ഒന്ന് ശ്രദ്ധിക്കൂ, ഞാനിതാ വരുന്നു. കാഞ്ചന നീ വരൂ എന്റെ കൂടെ. മോളെ, ജാമ്യം കിട്ടാത്ത കേസാണെന്ന് പറയുന്നുണ്ടല്ലോ നാട്ടുകാര്. നമുക്ക് ശ്രമിക്കാം, അമ്മിനമ്മ ധൈര്യമായിട്ടിരിക്കൂ, വരൂ. കുഞ്ഞാലിക്ക് പണ്ടേ തിരുത്താൻ നമുക്ക് കഴിഞ്ഞില്ല, വൈകി പോയടാ. എല്ല അലിയും പിള്ളേരും ആദ്യം, പിന്നെ നീ, ഇപ്പോ കുഞ്ഞാലിക്ക. കുഞ്ഞാലിക്കെ പൊക്കി അകത്തിട്ട ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഡ്രഗ് മാഫിയ തകരുമെന്ന് കരുതിയിട്ടൊന്നുമല്ല അവന്റെ കളിയാ. ജയമോഹൻ അറിയാം മുരുകനും കുഞ്ഞാലിയും തമ്മിലുള്ള ബന്ധം. തുടർച്ചയായി അവനാണ് ജയം, മുരുകന് തോൽവി. എന്നും മുരുകനാണ് തോറ്റത്. തിരിഞ്ഞു നോക്കുമ്പോ എന്ത് നേടിയടാ, ചത്താലും ബാക്കി നിൽക്കുന്ന ഒരു പേര്, പാളയം മുരുകൻ, ഗുണ്ടാ നേതാവ്. ഇനിയും ഞാൻ കാരണം ആരും വേദനിക്കാതിരിക്കാൻ നിർത്തട്ടെ വിശ്വ, പറ ദോസ്തെ, ആയുധം വെച്ച് കീഴടങ്ങട്ടെ. മുരുക, ഈ പാളയത്ത് ഏതെല്ലാം സ്ഥലങ്ങളിൽ നിന്ന് പഴങ്ങളും പച്ചക്കറികളും ഒക്കെ വരുന്നത്, വരുന്നത് പല വഴിക്കും പല സ്ഥലത്തേക്കും പോവും. ബാക്കിയാവുന്നവ ഇവിടെ കിടന്ന് ചീഞ്ഞാളിയും, അത് കോർപ്പറേഷൻ വണ്ടിക്കാർക്കാ. ഞാനതാ, ഏതെങ്കിലും ഒരു പിച്ചാത്തി പിടിയിൽ ഒരു നാൾ, അതല്ലെങ്കിൽ ഏതെങ്കിലും ജയിലിൽ, ഞാൻ എന്തിനും തയ്യാറാ. പക്ഷെ നോക്ക്, നിനക്ക് പോകാൻ ഒരുപാട് ദൂരമില്ല, പോയാൽ തന്നെ ഒരു വീടുണ്ട്, ഒരു ജീവിതമുണ്ട്. നായിന്റെ മോനെ, നീ എന്താ പറഞ്ഞേ? നിന്നെ കത്തിമണയിലേക്ക് വിട്ടിട്ട് ഞാൻ ജീവിതം അന്വേഷിച്ചപ്പോണോ? ഇല്ല, തീർന്നെങ്കിൽ ഒരു കത്തിക്ക്, കത്തുന്നെങ്കിൽ ഒരു ചുടലേക്ക്. പറഞ്ഞ് കേസൊന്നും ചാർജ് ചെയ്തിട്ടില്ലാന്ന് കമ്മീഷൻ വിചാരിച്ച എപ്പോഴും വിടാന്ന്. തമ്പുരാൻ കനിയണം, കനിഞ്ഞാൽ ആ പാവൻ രക്ഷപ്പെടും. അത് വേണം, അത് വേണം. എങ്ങോട്ടാ? ഒരുപാട് കഴിച്ചു നീ അറിയാം, ഒരുപാട് കുടിച്ചു. കുടിക്കണം, എന്നാലേ ബോധം നശിക്കൂ. എന്നിട്ട് എനിക്ക് അവനെ കാണാൻ കഴിയൂ, അവന്റെ കാല് പിടിക്കാൻ കഴിയൂ. പിടിക്കാം, തോൽക്കാം, തോറ്റു വീടാവട. കുഞ്ഞാലിക്കയ്ക്ക് വേണ്ടി ഞാനോട്ട ആരും വേണ്ട, തനിച്ചാ പോകുന്നത്. ജയമോഹന്റെ മുന്നിൽ മുരുകൻ തോക്കുന്നത് മുരുകൻ മാത്രം കണ്ടാ മതി. സാറേ, സാറേ, മുരുകനാണ് സാറേ. നീയോ? എന്താ കാര്യം? കാര്യമുണ്ട്, അതെന്നെ വരുത്തി നിങ്ങൾക്കറിയാലോ. അപേക്ഷയുടെ ഭാഷ എനിക്ക് വശമില്ല, പക്ഷേ ഇന്ന് ഞാൻ അതിന് ശ്രമിക്കും. കുഞ്ഞാലി പാവമാണ് സാർ, മുരുകനെ സ്നേഹിക്കുന്ന പാളയത്തെയും കോട്ടപ്പുറമിലെ മനുഷ്യരെല്ലാം പാവങ്ങളാണ്. എന്നെ തോൽപ്പിക്കാൻ നിങ്ങളുടെ പുതിയ സ്ട്രാറ്റജി ആ സാധുക്കളെ ദ്രോഹിച്ചുകൊണ്ടാവുന്ന നന്നല്ല, അതല്ല ഞാൻ നിങ്ങളിന്ന് പ്രതീക്ഷിക്കുന്നത്. കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആയ രണ്ട് പുരുഷന്മാർ തമ്മിലുള്ള യുദ്ധം. ഇവിടെ എന്നെ വരുത്തിയത് നിങ്ങളുടെ വിജയം. ജയിച്ചോ? രണ്ടുപേരും ജയിക്കുന്ന കളികളില്ലല്ലോ. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, വേണ്ട, ഭാഷ മാറ്റാം. അപേക്ഷിക്കുന്നു, കുഞ്ഞാലിയെ വിടണം. ഞാൻ പൊയ്ക്കോട്ടെ കമ്മീഷണർ സാർ. നിക്ക്, നീ പറഞ്ഞ ശരിയാ, ഇതെന്റെ ജയം, തികച്ചും ഏകപക്ഷീയമായ ജയം. തീർന്നില്ല, ഇനിയും റൗണ്ടുകൾ ബാക്കിയുണ്ട്. എന്റെ കോൺഫിഡൻസ് കൂടുക. നീ ആകെയൊന്നും മെരുങ്ങി വരുന്നുണ്ട്. മെരുങ്ങും അംഗവസ്ത്രവും കിരീടവും ചെങ്കോലും അഴിച്ചു മാറ്റി ഞാൻ. മുരുകൻ എന്ന ഗുണ്ടാരാജാവിൽ നിന്നും മുരുകൻ എന്ന മനുഷ്യലേക്കുള്ള നിന്റെ യാത്ര നീ തുടങ്ങിക്കഴിഞ്ഞു. പോയിക്കോ, കുഞ്ഞാലി അവന്റെ വീട്ടിലെത്തി കാണും. പക്ഷേ അതിൽ നിനക്ക് ക്രെഡിറ്റില്ല. പിന്നെ ആർക്കാണെന്നറിയോ? പറയാം, കുറേ വർഷങ്ങൾ പിന്നിലേക്ക് പോയാൽ എറണാകുളം മഹാരാജാസ് കോളേജ്. അവിടെ ഞാനടക്കമുള്ള വാളിപ്പിള്ളേരെല്ലാം ആരാധനയോടെ കണ്ടിരുന്ന, ചേച്ചി എന്ന് മാത്രം വിളിച്ചിരുന്ന ഒരു കഥാപാത്രമുണ്ടായിരുന്നു. കവിത എഴുതുന്ന, നന്നായി പ്രസംഗിക്കുന്ന, പഠിത്തത്തിലെന്നും മുന്നിലായിരുന്ന വിജയലക്ഷ്മി. നീ മറന്നുപോയ നിന്റെ ചേച്ചി. ചേച്ചി നിന്നെ കാണാൻ വന്നിരുന്നു. കുഞ്ഞാലിയെ വിട്ടയക്കാൻ പറയാൻ
ഞാൻ വിട്ടു. നിന്റെ കൈകരുത്തിന് കഴിയാത്ത കാര്യങ്ങൾ ഈ ലോകത്തുണ്ടെന്ന് നിന്റെ പാളയത്തുകാർക്ക് ബോധ്യപ്പെടാൻ കൂടി വേണ്ടിയത്. പോയിക്കോ. ചൂടാവാതെ മുരുകൻ ഭായ്, കമാൽ ഇപ്പൊ എത്തും. ഇരിക്കൂ. അതുവരെ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടൂടെ. വല്ലയിടത്തും കേറി ചെന്ന് കാര്യം കേൾക്കുന്ന പതിവ് എനിക്കില്ല. പറയാനുള്ളവർ എന്നെ തേടി വരാറാ പതിവ്. പിന്നെ ആ പയ്യൻ, അവനൊന്ന് കാണാൻ വേണ്ടിയാ. ഇങ്ങനെ അറഗന്റ് ആവരുത് മനുഷ്യൻ. അറ്റ്ലീസ്റ്റ് കാണാൻ വലിയ ബോറില്ലാത്ത ഒരു പെൺകുട്ടിയാണ് മുന്നിൽ നിൽക്കുന്നത് എന്നൊരു വിചാരം വേണ്ടേ. മോളെ, ഇതിലും വലിയ വെള്ളിയാഴ്ച വന്നിട്ട് വാപ്പ വള്ളി പോയിട്ടില്ല. താൻ പുന്നരിക്കാതെ വിഷയത്തിലേക്ക് വാ. എന്റെ മുത്തശ്ശനെ അറിയോ? ആരാ അദ്ദേഹം? ഇന്ത്യൻ പ്രസിഡന്റോ? ഞാൻ അറിഞ്ഞിരിക്കാൻ. അല്ല, ബാരിസ്റ്റർ നന്ദിയത്ത് കണ്ണൻ മേനോൻ. അതാരാണെന്ന് അറിയായിരിക്കും. മുരുകന്റെ മുത്തശ്ശൻ. അദ്ദേഹത്തിന്റെ ഡ്രൈവറായിരുന്നു എൻ ടി സിയുടെ ഫൗണ്ടറായ എന്റെ മുത്തശ്ശൻ അപ്പുണ്ണി മേനോൻ. മുരുകന്റെ മുത്തശ്ശൻ വാങ്ങിക്കൊടുത്ത സെക്കൻഡ് ഹാൻഡ് ലോറിയിൽ നിന്നാണ് അപ്പുണ്ണി മേനോൻ തുടങ്ങിയത്. മുരുകൻ എന്ന ശത്രുവിന്റെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് തപ്പിയെടുത്തപ്പോ അവസാനമാണ് ഈ ചാപ്റ്റർ കിട്ടിയത്. ഈ വലിയ കടപ്പാടിന്റെ കഥ അറിഞ്ഞിരുന്നെങ്കിൽ പണ്ടേ ഞാനീ ശത്രുത മറക്കുമായിരുന്നു. എല്ലാം എനിക്കറിയാവുന്ന കഥകളാണ്. യെസ്, കഥകൾ. അങ്ങനെ വിളിക്കാൻ എനിക്കിഷ്ടം. പഴയ തറവാട്ട് മഹിമയുടെ ചിതലരിച്ച ഓലക്കെട്ടുകൾ വായിച്ചു കേൾപ്പിച്ച് തന്റെ മുമ്പിൽ കേമനാവാൻ താല്പര്യമില്ലായിരുന്നുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. ഒരു വൺ വേ ട്രാഫിക് ശത്രുത. എനിക്ക് അങ്ങോട്ട് തോന്നിയ ദേഷ്യം മുരുകനെ തിരിച്ചില്ലായിരുന്നു. ഒരു ശത്രുവിന് കൊടുക്കേണ്ട വിലയൊന്നും ഞാൻ തനിക്ക് തന്നിട്ടില്ല. ശത്രു എന്ന പദത്തോട് ഒരുതരം ഫിയർഫുൾ റെസ്പെക്ട് ആണ് എനിക്ക്. കടിച്ചു കയറാൻ വരില്ലെങ്കിൽ ഒന്ന് ചോദിച്ചോട്ടെ, എങ്ങനെ ഈ പാളയമുരുകൻ എന്ന അവതാരം ഉണ്ടായത്? ഐ മീൻ ഒരു ബാക്ക്ഗ്രൗണ്ട്. തന്റെ ആ ജാടയൊന്ന് കുറഞ്ഞു തോന്നിയോണ്ട് പറയാ. പറയുമ്പോ ആ പഴയ ലിറ്ററേച്ചർ സ്റ്റുഡന്റിന്റെ ഭാഷ വരും. സഹിച്ചോളണം. ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി വീട്ടിൽ ചെന്നപ്പോ അങ്ങോട്ട് കയറണ്ടെന്ന് ചേച്ചി. ഒരുപാട് ഇഷ്ടമാണ് ഈ നഗരം, അതുകൊണ്ട് ഇവിടം വിട്ടില്ല. ഒരു രണ്ടാംകിട ബാറിൽ ഇരുട്ടിൽ വെച്ച് എന്തോ നിസാരകാര്യത്തിന് ഒരുത്തനുമായി തല്ലുണ്ടായി. അടികൊണ്ട് വേദനിച്ചപ്പോ എതിരാളുടെ വലിപ്പം മറന്നു. ചാവാതിരിക്കാൻ വേണ്ടി തിരിച്ചു കൊടുത്തു. പിന്നെയാണ് അറിഞ്ഞത് മുന്നിൽ വീണ ശത്രു ടൗണിലെ ഏറ്റവും വലിയ ചട്ടമ്പിയായിരുന്നു എന്ന്. അതൊരു പുതിയ വേഷം തന്നു. ബർത്ത് ഓഫ് എ ഗുണ്ട. ആ രാത്രി തൊട്ട് ഇന്ന് വരെ മുഖമില്ലാത്ത ഒരു ശത്രുവിന്റെ അപ്രതീക്ഷിതമായ ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട്. ദോസ്ത് പറയും ഒരു പിച്ചാത്തി മുനയിലേക്കുള്ള പാച്ചില ജീവിതം എന്ന്. അല്ല, എന്തിനാ ഇപ്പൊ ഈ പൂർവ്വചരിത്ര പ്രസംഗം? താൻ പറഞ്ഞ പോലെ കാണാൻ വലിയ ബോറില്ലാത്തൊരു പെൺകുട്ടിയെ തനിച്ച് സംസാരിക്കാൻ കിട്ടിയോണ്ടാവാ. നിന്നെ മറന്നിട്ടില്ല. ഒരവസരം ഒത്തു കിട്ടുന്നില്ല അവന്മാരൊന്ന് ക്ലിപ്പിടാൻ. കുറച്ചുകൂടെ കാത്തിരിക്കെ, എല്ലാം ശരിയാവും. ഞാൻ ആ വിശ്വാസം വിട്ടിട്ടില്ല. എനിക്ക് കഴിയാവുന്നതിന്റെ മാക്സിമം ഞാൻ കമാലിനെ സഹായിക്കാം. ഐ മീൻ, അത് തന്റെ നല്ല മനസ്സ്. അവൻ അർഹതപ്പെട്ടത് അവന് തിരിച്ചു കിട്ടണം. ആരും തരുന്നില്ലെങ്കിൽ പിടിച്ചു വാങ്ങണം. ഞൊട്ടും മുരുകൻ ഞൊട്ടും. അവന്റെ കുഴിതുകൊണ്ട് അടക്കം വെക്കാനാ ആ കമ്മീഷണർ വിശ്വാസം വിട്ടത്. ഒക്കെ ശരി മാണിച്ച. ആ ഹറാം പറഞ്ഞോന്റെ ഉപദ്രവം നിന്നു തന്നെ വെച്ചോ. പക്ഷെ വേറൊരു പുലിന്റെ വായിലാണ് ഇപ്പൊ നമ്മൾ അരവച്ചിരിക്കുന്നത്. അത് മറക്കണ്ട. പ്രോപ്പർട്ടി ഇപ്പൊ മേയർ സ്വാമിയുടെ പേരില. ആ പണ്ടാരം റീറേസ് ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടുന്നവരെ എനിക്ക് ഉറക്കം കിട്ടൂല. അതിലല്ലേ എന്റെ ഹാജി അപ്പുറത്തെ മുറിയിൽ കിളികളാതൊരു കൊച്ചിനെ സ്വാമിയിലെ കൂടെ കിടത്തിയത്. പിന്നെ അമ്മയെ കെട്ടിക്കാൻ കൂടെ രൂപയും നമ്മളങ്ങറിയും. എടോ ശരിയല്ലേ, ഇനി ആ കൊച്ചു പോലെ ഇടംതിരിച്ചിലും കാണിക്കോ. സ്വാമിക്കാണെങ്കിൽ മയം തീരെ കുറവാ. ഏയ്, അവള് മിടുക്കിയ. ആക്ച്വലി എന്റെ അടുത്ത സീരിയലില് ഹീറോയിൻ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാ. പിന്നെ സാറന്മാരൊക്കെ പറയുമ്പോ
ഇറക്കാതിരിക്കാൻ നിവർത്തില്ലല്ലോ. മാണി സാറ് ഹുസൈൻ സാറും ടെസ്റ്റ് ചെയ്തല്ലേ, പിന്നെ കുറ്റം പറയാൻ എന്തുണ്ട്? ടേസ്റ്റ് ചെയ്തതൊക്കെ ശരിയാ, പക്ഷെ വസുമതിയെ, ഈ സൈസിലുള്ളതിനെ കൊണ്ടുവരുമ്പോ ഇനി നിങ്ങൾ എസ് എൽ സി ബുക്കിന്റെ ഫ്രണ്ട് പേജ് കൂടെ കരുതണം. പ്രായം പറഞ്ഞ് വെച്ചില്ലെങ്കിൽ പിന്നെ കുരിശ. ഇപ്പൊ പീഡനത്തിന് സീസണാ. ഹോസ്പിറ്റലിലേക്കാണ് അവിടെ അപ്പൊ സേഫാ, ഈ ചെവി അറിയില്ല, വേഗാട്ടെ. ഹലോ ഡോക്ടർ, ശരിയാക്കില്ലേ? ഒന്ന് വേഗം കൊടുക്കണോ? ശരിയാക്കിന്റെ ഹോസ്പിറ്റലിൽ നിന്ന് ആ കൊച്ചിന് ആ വീട്ടിലോട്ട് തന്നെ കൊണ്ടുപോയത്. മാണിയുടെ സിൽവർ സെൻസ് വാളനിലെ ഗസ്റ്റ് ഹൗസ്. ആ കൊച്ചിനെ ചന്നാ പിന്നാന്ന് കീറി കളഞ്ഞിട് വിവരം അറിഞ്ഞപ്പോ എല്ലാത്തിനും കൂടെ തൂക്കിയെടുത്ത് കമ്മീഷൻ മുമ്പ് കൊണ്ട് എറിഞ്ഞാൽ എന്താന്ന് ആലോചിച്ചതാ. പിന്നെയാണ് ഐഡിയ കിട്ടിയത്. മുരുകാടേ, നിന്നെ എല്ലാരും കൂടെ ഒതുക്കല്ലേ, ഇതിന്റെ പുറത്ത് നീ ഒരു കളി കളിക്കണം. ഒരു വെടിക്ക് കുറെ പക്ഷികൾ ചരവറാന്ന് വീണത് കാണാം. ദോസ്തേ, ആ നിനക്ക് ആ വീട് മനസ്സിലായോ? വിശ്വമര സാർ, നന്ദി. മുരുകനെ നിങ്ങളെങ്കിലും മറന്നില്ലല്ലോ. ഞാൻ ഒരിക്കലും മറക്കൂല. ഇനി നിന്റെ ടൈം, നീ ഇറങ്ങി ഒരു വാരി വാരി ചെല്ലേ. എവിടേക്കടാ ഇറങ്ങി ഓടിയത്? അടി മേടിച്ചിട്ട് ഇപ്പൊ പേടി മാറിയോടാ. മാറി ഈ തള്ളയും മോളും പറഞ്ഞ സത്യമാണോ? ആയിരിക്കും ആയിരിക്കും. ചാവിട്ടി ആടിനാമി ഞാൻ കലക്കും. വേണ്ട സാറേ, ഈ പറയുന്ന എല്ലാം സത്യം. ഇവളെ ഏതാടാ? ഇതെന്റെ ഭാര്യ. ഭാര്യയോ? അപ്പൊ ഇതിനു മുമ്പ് നിന്റെ കൂടെ ഒരുത്തി ഉണ്ടായിരുന്നല്ലോടാ. ഭാര്യയാണെന്ന് പറഞ്ഞ് നീ കൊണ്ടു നടന്നിരുന്നൊരു ശവം. അപ്പൊ നിനക്ക് എത്ര ഭാര്യമാരാടാ? ടി വി സീരിയലല്ല സർ, അപ്പൊ പിന്നെ ഇങ്ങനെ മാറി മാറി ഓരോ എപ്പിസോഡിലായി. ഇവനെ എനിക്ക് വിട്ടരി, ഞാൻ ശരിയായി കൊടുക്കേ പന്നിന്റെ ടി വി സീരിയൽ. സാറേ, വീട്ടിലെ പ്രാരബ്ധങ്ങൾ കാരണമാണ് ഞാൻ ഇവളെ അഭിനയിക്കാൻ ഇയാളുടെ കൂടെ വിട്ടത്. എന്തെങ്കിലും കിട്ടിയാൽ അതൊരു സഹായമാവുമല്ലോ എന്ന് കരുതി. ഇവൻ എത്ര കാരണാണെന്ന് ഞാൻ അറിഞ്ഞല്ലോ സാറേ. എന്റെ മോളെ ഇപ്പം കടന്ന് മോങ്ങിയിട്ട് കാര്യമില്ല. വീട്ടിൽ കഷ്ടപ്പാടുണ്ടെങ്കിൽ പ്രായമായ പെൺകുട്ടികളെ വേഷം കെട്ടി ചീമാതിരിയുള്ള പിമ്പുകളുടെ പറഞ്ഞു വിടുകയല്ലേ വേണ്ടത്? വല്ല കൂലിപ്പണി ചെയ്ത് അന്തസടി ജീവിച്ചൂടെ. പോ, മോളെ വിളിച്ചോ. പോ, കാണണ്ട. ഇല്ല സാറേ, പോകുന്നതിന് മുമ്പ് ഞാൻ എല്ലാ പോലീസിൽ പറയും. എന്നെ ദ്രോഹിച്ചവരെ മുഴുവൻ എനിക്കറിയാം. ഞാൻ പറയും എല്ലാം. എന്തിനാ കുട്ടി പത്രക്കാർക്ക് വാർത്ത ഉണ്ടാക്കാനോ കോടതി വളപ്പിലും പോലീസ് സ്റ്റേഷന്റെ മുന്നിലും ആളുകൾക്ക് കാഴ്ച വസ്തുവാകാനോ? വിഷമമില്ല സാറേ, എനിക്കിനി ഒന്നിനെ പേടിയില്ല. അതെ സാറേ, ഇവളുടെ അപ്പനാവാൻ വയസ്സുള്ളവരാ. കരഞ്ഞ് കാലു പിടിച്ചിട്ടും കേൾക്കാതെ അനുഭവിക്കട്ടെ സാറേ. ഇവന്റെയൊക്കെ ഭാര്യയും പിള്ളേരും കരയുന്നത് കണ്ടാലേ പഠിക്കുള്ളൂ. വേണോടാ, ഈ നാറി ഇഷ്യൂ വെച്ച് കളിക്കണം. വേണം. സ്വാമി, മാണി, ഹുസൈൻ ഒരടിക്ക് കിട്ടും മൂന്നിന്. ജയമോഹൻ, അയാളെ ഒന്ന് കാണാം. ഇനി ആരെ കൊണ്ടടാ ലിസ്റ്റിൽ? ലിസ്റ്റ് കൂടെ പറയടാ, പറയടാ മാമ കഴുവറുടെ മോനെ. ഇല്ല സാർ, ഇത്രയും പേരെ ഉള്ളൂ. ഇവിടെ നിന്നങ്ങോട്ട് ഞാൻ കളിച്ചോളാം. സ്വാമിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ.
ഞാൻ മറന്നിട്ടില്ല. ഓർഡറിൽ തന്നെ പോവാം. ആദ്യം ഹുസൈൻ ഹാജി. അയ്യോ ഇല്ല, ഞാനും മൂപ്പര് ഇറങ്ങാൻ നിക്ക. നമ്മുടെ തട്ടെ മാണിച്ചാന്റെ മോടെ മനസ്സമ്മത ദേവലോകം പള്ളിയില്. അപ്പൊ വൈകുന്നേരം കാണാം. വെക്കട്ടെ. ഞാൻ റെഡി. എടി വാതിലടച്ചേക്ക്, ആരെങ്കിലും വിളിച്ചാ പറയണം. എന്താ സ്റ്റേഷൻ വരുമെന്ന് വന്ന നന്നായിരുന്നു. എന്താ കാര്യം? ഇത്താത്ത ഈ സ്ത്രീ പീഡനം കേട്ടിട്ടുണ്ടോ? അതായത് ഒരു പെൺകുട്ടി അവളുടെ എതിർപ്പ് പോലും വകവയ്ക്കാതെ ഒരു കൂട്ടം മാന്യന്മാർ മാറി മാറി ബലാത്സംഗം നടത്തുന്ന കലാപരിപാടിയാ. നിങ്ങളുടെ കെട്ടുവാൻ ആ പരിപാടിയിൽ ഒന്ന് പങ്കെടുത്തു, അതിനുള്ള കപ്പ് കൊടുക്കാൻ കൊണ്ടുപോവുക. എന്നാ തല പോകുന്ന കാര്യമെന്ന് പറഞ്ഞാലും ഇപ്പൊ ചേട്ടച്ചാര് വരികയല്ല. അങ്ങയുടെ മോളെ മനസ്സമ്മതത്ത് കിടക്കുന്നത് നിങ്ങൾക്ക് എന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? കമ്മീഷണർ നേരിട്ട് ഓർഡർ ഇട്ട പ്രശ്നമാണ്. അയാൾ എന്താണോ അങ്ങ് ലഡാക്കിൽ നിന്ന് വന്നാണോ? ഒന്നും പറഞ്ഞ മനസ്സിലാവാതിരിക്കാൻ. ആ സാറ് പോ. എന്തായി മിസ്റ്റർ? സാർ അത് എന്താണോ ഒരാളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവരാൻ എനിക്ക് എത്ര സമയം വേണം? അറസ്റ്റോ? മനസ്സിലായില്ല. ഇതാരാണോ? ബോബി. എന്റെ പേര് ബോബി, തട്ടേൽ മാണിയുടെ ബ്രദറാ. ഈ വേഷത്തിൽ എന്നെ ഈ പള്ളിക്കകത്ത് കേട്ടിട്ടുണ്ടെങ്കിൽ നീ പോയി നിന്റെ ചേട്ടനെ വിളിച്ചോണ്ട് വാ. ചെല്ലേ. മനസ്സമ്മതം ഒന്ന് കഴിഞ്ഞോട്ടെ, അത് കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വരാം. അത്ര ഇമ്പോർട്ടന്റ് ആയ കാര്യമൊന്നും അല്ലല്ലോ. അത് ശരി. അപ്പോൾ കാര്യത്തിന്റെ ഇമ്പോർട്ടൻസ് നിനക്ക് അറിയണം അല്ലേ? അറിയണം. അറിയിക്കാം. ആ ഒന്നിങ്ങി വന്നേ, എല്ലാരും വാ. ഞാനേ ആ തട്ടേൽ മാണി ഒന്ന് അറസ്റ്റ് ചെയ്യാൻ വന്ന. 16 താഴെ വയസ്സുള്ള ഒരു പെൺകുട്ടിയെ 4 രാത്രി 4 പകലും മാറി മാറി സ്നേഹിച്ച കേസിലെ മുഖ്യ പ്രതിയ പ്രസ്തുത മാണി. അറസ്റ്റ് വൈകിയ പ്രതി രക്ഷപ്പെടും, അത് ഞങ്ങൾക്ക് ക്ഷീണ. ഇപ്പോ നിങ്ങൾക്ക് കാര്യം പിടികിട്ടിക്കാണല്ലോ. ഇനി ആരെങ്കിലും പോയിട്ട് പുള്ളി ഒന്ന് വിളിച്ചോളൂ. ഓ ടൈമില്ല, ചെല്ലെ. ഇനി നാണം കെടുക്കരുത്, എന്ത് വേണമെന്ന് പറഞ്ഞാലും ഞങ്ങൾ തരാം. പറ പന്ന റാസ്കൽ, ജയമോഹൻ വില പറയുന്നോടാ? കൈ പണം കൊണ്ടേ വെച്ചോ, അതും കൊണ്ടുവന്ന ജയമോഹന്റെ രോമം കിട്ടില്ല. രോമം മനസ്സിലാവണം. തന്റെ മകളുടെ ജീവിതം ഇതുകൊണ്ട് തകരുമെന്ന് ഞാൻ കരുതുന്നില്ല. ആ നിരപരാധിയായ പെണ്ണ് ചിലപ്പോ വേദനിച്ചേക്കും, പക്ഷേ അവളുടെ പ്രായം പോലില്ലാത്ത ഒരു പാവം പെണ്ണ് തന്നോട് കരഞ്ഞു പറഞ്ഞില്ലടോ എന്നെ കീറി പറിക്കരുതെന്ന്. താൻ ചെയ്ത തന്തയില്ലാമയ്ക്കുള്ള ശിക്ഷ തന്റെ മോളുകൂടി അനുഭവിക്കുന്നു. നിവൃത്തിയില്ല. പള്ളിമുറ്റത്ത് നിന്നാ ഞാൻ പറയുന്നത്, മോളിൽ ഒരാളിരുന്ന് ഉറങ്ങല്ലെന്ന് മനസ്സിലായില്ലേ? മാണിക്കുട്ട താൻ പോയി വണ്ടി കയറ്. ജയമോഹൻ തനിക്കൊരു ശരിക്കറിയില്ല. എന്നെ കഴുവറ മോനെ, എന്നെ വരട്ടുന്നോ? ചവിട്ടിന്റെ എല്ലൊടിക്ക് ഞാൻ രക്ഷിക്കണം. മുരുകനെ മാത്രമേ രക്ഷിക്കാനാവൂ. ഞാൻ മാറിയിട്ടില്ല സ്വാമി, മാറ്റം വന്നത് നിങ്ങൾക്കാ. ഉവ്വ്, തെറ്റ് എന്റെ ഭാഗത്ത് മാത്രമാണ്. ആ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഹുസൈനും മാണിയും അകത്തായിട്ടും നിങ്ങൾ മാത്രം ഇവിടെ ഇരിക്കുന്നത് മുരുകന്റെ ദയയാണ്. മേയർ സ്വാമി എന്ന പേര് മാത്രം അവൾ പോലീസിനോട് പറഞ്ഞില്ല. എന്തുകൊണ്ടാ? നന്ദി പറഞ്ഞാൽ തീരില്ല. നീ എന്റെ മാനം രക്ഷിച്ചു മോനെ, നീ ആവശ്യപ്പെടുന്ന എന്തും ഞാൻ തരും. എനിക്ക് വേണ്ടി ഞാൻ ഒന്നും ആവശ്യപ്പെടില്ല സ്വാമി. ദാ ഇവന്റെ പ്രശ്നം നമുക്ക് പരിഹരിക്കണം. ആ പ്രോപ്പർട്ടി ഇവന് തിരിച്ചു കൊടുത്തേക്കണം സ്വാമി. നിങ്ങളല്ലേ ഇപ്പൊ അതിന്റെ ഓണർ. വക്കീൽ അതിന്റെ പേപ്പേഴ്സ് റെഡിയാക്കിയിട്ടുണ്ട്. ഒരു പവർ ഓഫ് അറ്റോണി സ്വാമി, അതിലൊന്ന് ഒപ്പ് വെച്ചേക്കും. എവിടെ വേണേലും ഒപ്പിടാം. മതിയോ ഗുരുക? മതി, ധാരാളം. കമാൽ നീ പൊയ്ക്കോ. പോയി വാ. ശരി. സ്വാമി, ഇനി ഒരൊറ്റ കാര്യം കൂടി അറിഞ്ഞാൽ ഞങ്ങൾക്ക് പോവാം. അതെ,
ഈ പോയ പയ്യന്റെ വാപ്പ ആ സേട്ടിനെ ആരാ കൊന്നത് പറ സ്വാമി അതെനിക്ക് സ്വാമിക്ക് അറിയാം സ്വാമി പറ ഒന്നറിയാനാ ഞാൻ അത് അറേഞ്ച് ചെയ്തത് നമ്മുടെ ദൊരൈ കോയമ്പത്തൂർ അവനായിരുന്നു മതി അപ്പോ ഇനി എന്നാ കാണുക എന്നറിയില്ല എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കുക എന്നല്ലാതെ എന്ത് കഴിയും സ്വാമി മനസ്സിലായില്ല മനസ്സിലാക്കി തരാം മുരുകൻ നിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് കൊണ്ടുപോട്ടെ ഈ സ്വാമിയെ മുരുക അലറണ്ട സിംഹഗർജനം പോലെ ആ പേര് വിളിച്ച കാലം പോയി ഇനി വിളിച്ചാൽ പട്ടി മൂങ്ങുന്ന പോലെ വഷളാവും കളി കഴിഞ്ഞു സ്വാമി വാർദ്ധക്യം ഈശ്വര വിചാരത്തിനും ആത്മീയ ചിന്തയ്ക്കും ഉള്ളതാണ് ഏതാണ്ടൊരു വാനപ്രസ്ഥത്തിന്റെ കാഠിന്യം സെൻട്രൽ ജയിലിലെ ജീവിതത്തിന് കിട്ടും ഇനി ഒരിക്കലും തമ്മിൽ കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ പിരിയുന്നു ഗുഡ് ബൈ പ്രതികളായ രംഗനാഥൻ സ്വാമി തട്ടേൽ മാണി എന്ന എബ്രഹാം ചാക്കോ മുഹമ്മദ് ഹുസൈൻ എന്നിവരെ ഈ മാസം 24-ാം തീയതി വരെ റിമാൻഡിൽ വയ്ക്കാൻ ഈ കോടതി ഉത്തരവിടുന്നു എടാ മോനെ തുലച്ചേക്കണോടാ ഓ കമ്മീഷണറെയും മുരുകനെയും രണ്ടിനെയും വിടരുത് എത്ര ലക്ഷം മുനവെ കത്തിച്ചോ പ്രശ്നമല്ല ഒരു കുത്തിന് കൊല്ലരുത് വേദനിക്കണം വേദനിച്ച് വേദനിച്ച് തീരണം എനിക്ക് വിട്ടോ പിടികേല ഞാൻ പിടികേല നിങ്ങൾ ചെല്ലെ കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങള് അങ്ങനെ സംശയമില്ലോ പോയി വരാം മക്കളെ ജയനോ കാഞ്ചനിക്ക് ഒരു ഓട്ടോക്ക് വെയിറ്റ് ചെയ്ത് നിക്കുക ഇപ്പഴാ അറിഞ്ഞത് ഓട്ടോ സ്ട്രൈക്കിന്റെ കാര്യം ലേറ്റാവുന്നു ഇവിടെ തനിച്ചു വിടാനും വയ്യ ഞാൻ കൂടെ പോവാന്ന് വെച്ചാ വീട്ടിൽ അച്ഛമ്മാവും സുഖമില്ലാതെ കിടപ്പ വേറെ ആരും ഇല്ല അവിടെ ഒരു കാര്യം ചെയ്യാമോ ജയൻ ഇവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ പിന്നെന്താ അത് വേണ്ട ചേച്ചി ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം അതിൽ കുഴപ്പമൊന്നുമില്ല ഞാനല്ലേ പറഞ്ഞേക്കുന്നത് കഴിവറ മോനെ റോഡിന്റെ നടുക്കരുതിയാണോ വണ്ടി പണിയെന്ന് മാറ്റിറോ തട്ടേൽക്കാർക്കിട്ട് പണിയും അല്ലടാ തട്ടേൽ മാണിയുടെ മോടം മനസ്സമ്മത അലമ്പാക്കിട്ട് നിനക്ക് ഷൈൻ ചെയ്യണം അല്ലടാ കുളിക്ക് വെച്ച കെണിയിൽ മാൻകുട്ടി ബോണസ് എടുത്ത് വണ്ടിയിലേക്ക് ഇടാ മുരുകന്റെ പുന്നാര പെങ്ങളെ ആ
കൃഷ്ണ ആ ഇന്നലെ നിന്നെ എത്ര നേരം കുട്ടി കാത്തത് പിന്നെ ഞാനും കടന്നു നീ വിജയലക്ഷ്മിയോട് കൂടിയില്ലേ നന്നായി നേരം വൈകിട്ട് ഒറ്റയ്ക്ക് വരാതിരുന്നത് ഇതെന്താ വെണ്ണ നിന്റെ ഈ കോലം എന്താ കുട്ടി നീ ഇങ്ങനെ മിഴിച്ചു നോക്കണത് പോ പോയി കുളിക്കാൻ നോക്ക എന്റെ പേര് ബോബിന തട്ടയിൽ ബോബി എന്ന് പറഞ്ഞ ടൗണിലൊക്കെ അറിയും യുവമാരൻ്റെ കൂട്ടുകാരാ ഇവർ ഇവിടെയൊക്കെ തന്നെ ഉള്ളവരാ അമ്മച്ചിയുടെ മോള് ഞങ്ങളുടെ അഞ്ചിൻ്റെയും കൂടെ ഇന്നലെ രാത്രി കഴിഞ്ഞത് കൂടുതൽ ഞാൻ വ്യക്തമാക്കണ്ടല്ലോ നീ എന്താ പറഞ്ഞത് തീർന്നില്ല ഇനിയുള്ളത് മുരുകനോട് പറയാനുള്ളതാ അവൻ്റെ അനിയത്തെ മാനഭംഗപ്പെടുത്തിയതിന് കേസ് കൊടുക്കാൻ പറ കുറ്റം ഞങ്ങൾ ഏൽക്കും പോലീസ് സ്റ്റേഷനിലും പിന്നെ തെളിവെടുപ്പിന് എവിടാന്ന് വെച്ചാൽ അവിടെയൊക്കെ ഞങ്ങൾ വരും കൊച്ചിൻ്റെ കൂടെ പത്രക്കാർക്ക് പോസ്റ്റും ചെയ്യും നല്ല ചിരിച്ച മുഖം കാട്ടി മുരുകനും കാണുന്നവടൊക്കെ പെങ്ങടെ കൈയും പിടിച്ച് പണം ചാക്കി കെട്ടിയെറിയും എന്നിട്ട് ഞങ്ങൾ കേസീന്ന് വരും അത് വേറെ ഒന്നുകൂടി അമ്മച്ച് സൂക്ഷിച്ചു നോക്കിക്കോ ഐഡന്റിഫിക്കേഷൻ പരേഡ് കാണും ഒറ്റ മുഖവും മറക്കണ്ട എന്നാ ഞങ്ങൾ പോവാ തളേ ഇതാ നാറിക്കിട്ടുള്ള ഒരു താങ്ങ മുരുകന് അല്ലാതെ പട്ടി കഴിവേറി പഠിക്കില്ല കേൾക്കാൻ പാടില്ലാത്തതെന്തോ മുരുകേട്ടൻ കേട്ടു അത് സത്യമല്ലെന്ന് പറയേ പറയേ അത് കള്ളമാണെന്ന് പറയേ പറ മോളെ പുല്ലന്റെ മക്കളുടെ കഴുത്ത് ഞാൻ അറക്കും ഏട്ടന്റെ അനീതിക്ക് ഒന്നും പറ്റിയിട്ടില്ല മുരുകേട്ടനെ തോൽപ്പിക്കാൻ നടക്കുന്നവർക്ക് എന്റെ ശരീരം മാത്രമേ ചീത്തയാക്കാൻ പറ്റിയിട്ടുള്ളൂ കാഞ്ചന പഴയ കാഞ്ചന തന്നെയാണ് മുരുകേട്ടൻ സ്വപ്നം കണ്ട പോലെ ഞാൻ പഠിച്ചൊരു ഡോക്ടറാകും കോട്ടപ്പറമ്പിലെ പാവങ്ങൾക്കൊരു ഡോക്ടർ അതിനൊന്നും ഒന്നും തടസ്സാവില്ല ഇല്ല മുരുകേട്ട ഞാൻ ആത്മഹത്യ ചെയ്യില്ല കരഞ്ഞു കരഞ്ഞു ജീവിതം തീർക്കില്ല പക്ഷേ മുരുകേട്ടൻ എന്റെ തലയെ കൈവച്ച് സത്യം ചെയ്യണം മുരുകേട്ടൻ ആരെയും കൊല്ലില്ലെന്ന് ഒന്നും പറയരുത് സത്യം ചെയ്യൂ ഞാൻ ആവശ്യപ്പെട്ടാൽ എന്ത് സാധിച്ചിരുന്നു എന്റെ ഏട്ടനല്ലേ ഞാൻ ആരെയും കൊല്ലില്ല ഇനി മുന്നിൽ നിന്ന് മാറ ഇനി നീ ഒന്നും പറയരുത് ഒന്നും ആവശ്യപ്പെടരുത്
നിനക്ക് തന്ന വാക്ക് ഞാൻ തെറ്റിക്കില്ല. പക്ഷേ എനിക്ക് കാണണം, എനിക്ക് കാണണം ആ നായിന്റെ മക്കളെ. ദോസ്തേ വാ. മക്കളെ വിഴുങ്ക ഉനക്ക് ഇന്ന് മണ്ണിലിടമതർക്ക് എന്തിയ ജയമോഹനെ കൊണ്ട് നീ ജയിക്കാൻ പ്ലീസ് ഞാൻ പറയുന്ന അനുസരിക്കേ. അതെ മുരുക, നീ വാ. ദോസ്താടാ പറയുന്നത്. അവനെയും കൂടെ കൂട്ടമായിരുന്നില്ലേ? അവനോട് ചേർത്തൊരു പെട്ടി ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. വിശ്വം ചാടണോടാ, നിനക്ക് മുരുകന്റെ നെഴല് തുടങ്ങി. എന്നാ ഒരുങ്ങിക്കോ. ഞാൻ എന്ന് ഒരുങ്ങിയതോടാ മായിന്റെ മോനെ. കൊള്ളാ, അപ്പോ നീ ഒരുങ്ങി നിൽക്കുകയാണല്ലേ.
ദോസ്തവിടെ വന്നില്ലടാ? ഇല്ല. ഛേ, എവിടെ പോയി കിടക്കുന്ന തെണ്ടി! ഇന്നലെ രാത്രി അവൻ എങ്ങോട്ടാ മുങ്ങിയത്? പിന്നെ എവിടെ പോയി കിടക്കുന്നു? ഇങ്ങ വരട്ടെ, കൊടുക്കാം ഞാൻ. അല്ല, രാത്രി മുഴുവൻ ഈ ഇരിപ്പ, മഴ വീഴുന്നും കാണുന്നില്ലേ? മഴയോ? ആ മഴ. എന്തോ ചില മാറ്റങ്ങളുണ്ടവന്. നീ ശ്രദ്ധിച്ചോ മായി? പ്രത്യേകിച്ച് ഉണ്ടടാ. ക്ഷമിക്കേ, വിട്ടുകള, സാരമില്ല. അവന്റെ നിഘണ്ടുവിലില്ലാത്ത വാക്കുകളൊക്കെ ഇപ്പൊ പറഞ്ഞു തുടങ്ങി. കൈയൊടിഞ്ഞതോടെ അവനൊരു പാവമായോടാ. ഉള്ളിലെന്തോ വേദന ഉണ്ടോടാ അവന്? ഉണ്ടെങ്കിൽ ഞാൻ സഹിക്കില്ല, സഹിക്കില്ല. അതിന് പറയില്ലല്ലോ. കൈയൊടിച്ച പോലീസുകാരെ തപ്പാൻ ഞാൻ നമ്മുടെ സാങ്ക് ബഷീർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നാല് കൈ പണിതീർക്കാൻ പറഞ്ഞു. വേണ്ടടാ, വേണ്ടടാ മൈനെ, വേണ്ടത്. അവനെ ഞാൻ വിട്ടു എന്ന് കരുതണ്ട. തട്ടേൽ ബോബിയെ അവനെന്നെ അറിയില്ല. തൊലക്കി ഞാൻ എന്റെ കലി അടങ്ങിയിട്ടില്ല. എന്റെ പാവം പെങ്ങളെ. ദോസ്തവിടെ ദോസ്തേ, ഡാ ദോസ്തേ, ദോസ്തേ. ആ ആ ആ
എന്നെ തടയാൻ നിൽക്കാ, വേണ്ട ജയമോൻ, എന്നെ തടയാനാവില്ല. കൊല്ലാൻ ഇറങ്ങരുത്, ഞാൻ കൊല്ലും. കൊല്ലാതെ മുരുകൻ മാറി, ഞാൻ അതിന് അനുവദിക്കില്ല. ആർക്ക് വേണോ നിന്റെ അനുവാദം? നീ അനുവാദം കൊടുത്താണ് എന്റെ ദോസ്തിനെ തലയർത്തിട്ടത്. നീ കണ്ടോ? അറിയാം മുരുക, അത് ചെയ്തവനെ ഞാൻ വിടില്ല. വേണ്ട, നിനക്ക് ഇതിൽ കാര്യമില്ല, ഒരുത്തനും കാര്യമില്ല. എന്റെ ദോസ്തിന്റെ തലയർത്ത് എന്റെ മുന്നിൽ കൊണ്ടിട്ടവരെ എനിക്കൊന്ന് കാണണം. ഇന്ന് ചോര കൊണ്ട് കുടിക്കും ഞാൻ. നിന്റെ അനാഥ പ്രേതം കിടക്കുന്ന കാഴ്ചയും എനിക്ക് തന്നെ കാണേണ്ടി വരുമല്ലോ എന്റെ ദോസ്ത് വിശ്വ. തീർച്ചയായും അങ്ങനെ തന്നെയായിരിക്കും അവസാനം. പക്ഷേ അന്ന് ആ ശവത്തിന്റെ മുഖത്തേക്ക് സാറൊന്ന് സൂക്ഷിച്ചു നോക്കണം. കരഞ്ഞു ചത്തവന്റെ മുഖമായിരിക്കില്ല അത്. നഷ്ടബോധം ദുഃഖം അവിടെ കാണില്ല. എല്ലാ അറേഞ്ച്മെന്റ്സും റെഡിയാണ്. ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടോളാം. മുരുകന്റെ കണക്ക് തീർക്കാൻ നീ പറക്കാൻ പോവാ? ചെറ്റ പുല്ലന്റെ മോനെ.